നടിയാക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറിയ വിഷയത്തിലും വസ്തുതാന്വേഷണ റിപ്പോർട്ട് ഞെട്ടൽ ഉളവാക്കുന്നുവെന്ന അതിജീവിതയുടെ പ്രതികരണം ഏറ്റെടുത്ത് ലോകമെങ്ങുമുള്ള മലയാളികൾ തനിക്ക് നേരിട്ടത് അനീതിയാണ് എന്ന് പറയുന്ന അതിജീവിത ഞെട്ടിക്കുന്നതാണ് റിപ്പോർട്ടെന്നും പരാമർശിച്ചു തകരുന്നത് മുറിവേറ്റ മനുഷ്യരാണ് അഹങ്കരിക്കുന്നത് മുറിവേൽപ്പിച്ച നീചരാണ് നീതിന്യായ വ്യവസ്ഥ തകരില്ലെന്ന പ്രത്യാശയോടെ പോരാട്ടം തുടരുമെന്നും അതിജീവിത പ്രഖ്യാപിക്കുന്നു സുരക്ഷിതമല്ലേ കോടതി അഡുകരാശ ഉണ്ണിത്താൻ അഭിഭാഷക അടുക്ക പ്രിയദർശൻ തമ്പി അഭിഭാഷകൻ പ്രകാശ് ബാരെ ചലച്ചിത്ര പ്രവർത്തകൻ രാഹുൽ ഈശ്വർ സാമൂഹ്യ നിരീക്ഷകൻ എന്നിവരാണ് നമ്മോടൊപ്പം ചേരുന്നത് ആദ്യം രാഹുൽ ഈശ്വർ തന്നെ രാഹുൽ നോക്കൂ അതിജീവിതയുടെ സോഷ്യൽ മീഡിയ പോസ്റ്റ് ശ്രദ്ധിച്ചിട്ടുണ്ടാകും അൺഫെയർ ആൻഡ് ഷോക്കിംഗ് എന്നാണ് ഞെട്ടിക്കുന്നതും നീതി നിഷേധവുമാണ് എന്നുള്ളതാണ് അവരുടെ ആദ്യ പ്രതികരണം എൻക്വയറി അതോറിറ്റിയിൽ നിന്ന് നീതി കിട്ടിയില്ല എന്നുള്ള അതിജീവിതയുടെ െന്ന് തോന്നുന്നു രണ്ട് കാര്യങ്ങൾ ഒന്ന് പറഞ്ഞതിന്റെ ക്ലാരിറ്റി പക്ഷേ ക്വസ്റ്റ്യൻ മനസ്സിലായി രണ്ട് കാര്യങ്ങൾ ഇതിനകത്തുണ്ട് അതായത് യഥാർത്ഥത്തിൽ മൂന്ന് മൂന്ന് പേരാണ് അത് ആക്സസിലേക്ക് പേരും കഴിഞ്ഞ ദിവസം നമ്മൾ തമ്മിൽ ഒരു തർക്കം ഉണ്ടായിരുന്നു രാഹുൽ ഇല്ലീഗൽ ആക്സസ് ആണോ അൺഓഥറൈസ്ഡ് ആക്സസ് ആണോ എന്ന് ഒരു വ്യക്തത വേണോ ആ പറഞ്ഞോളൂ വാക്ക് ഉപയോഗിച്ചിരിക്കുന്ന റിപ്പോർട്ടിൽ കഴിഞ്ഞില്ലേ ഇപ്പൊ എൻക്വയറി റിപ്പോർട്ട് വന്നില്ലേ എൻക്വയറി ആക്സസ് ആണ് അതൊരു ഔദാര്യല്ലീഗൽ ആക്സസ് രാഹുലെ തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ അൺഥറൈസ്ഡ് ആക്സസും ഇല്ലീഗൽ ആക്സസും രണ്ടും രണ്ടാണ് രണ്ടിന്റെയും മാനങ്ങൾ വലുതാണ് അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ ദിവസം ചോദിച്ചത് ഞാൻ പോയി ഒരു കോടതിയിൽ ചെന്ന് ആ കോടതിയുടെ ചെസ്റ്റിൽ കിടക്കുന്ന ഒരു മെമ്മറി കാർഡ് ഇല്ലീഗലായി ആക്സസ് ചെയ്താൽ എനിക്കുള്ള ശിക്ഷ എന്താണ് എന്നാണ് ഞാൻ രാഹുൽ രാഹുൽ ഈശ്വരനോട് ചോദിച്ചത് എന്നെ വെറുതെ വിട്ടാമെങ്കിൽ വെറുതെ വിട്ടോളൂ എന്നെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണമെങ്കിൽ നിയമത്തിന്റെ മുന്നിലേ കൊണ്ടുവരുന്നുള്ളൂ ശരി എനിക്ക് സർ ഒരു കാര്യം മാത്രം ഈ റിപ്പോർട്ട് വന്നിട്ട് ഇപ്പൊ മൂന്നാല് ദിവസമല്ലേ ആയുള്ളൂ അപ്പൊ അതിന് മുമ്പ് എൽ റിപ്പോർട്ട് ആയിരുന്നില്ല നമ്മുടെ അടിസ്ഥാനം റിപ്പോർട്ട് ആക്സസ് ആയിരുന്നില്ലേ അങ്ങ് പറഞ്ഞതുപോലെ ഞാൻ വളരെ റിപ്പോർട്ട് കണ്ടിട്ടില്ല ഒരു പക്ഷെ നികേഷ് സാർ കാണാം ലീന റഷീദ് അല്ല ഞാൻ ഒന്നും റിപ്പോർട്ട് രാഹുലിന്റെ കയ്യിലുണ്ടെങ്കിൽ എനിക്ക് തരണം പറഞ്ഞു എന്നേ ഉള്ളൂ ഞാൻ നികേഷ് സാറിനെ അലങ്കാരികെ പറഞ്ഞേയുള്ളൂ രാഹുലിന്റെ കൈയിലോ റിപ്പോർട്ട് ഇല്ല അതൊരു ലൈറ്റ് ആയി പറഞ്ഞു തന്നെയുള്ളൂ ലീന റഷീദ് മഹേഷ് മോഹൻ താജുദ്ദീൻ എന്നീ മൂന്ന് പേരാണ് ഇത് കണ്ടതെന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാകുന്നത് ആ മൂന്ന് പേര് കണ്ട ഡേറ്റും വളരെ വ്യക്തമാണ് ജനുവരി ഒൻപത് ഡിസംബർ പതിമൂന്ന് രണ്ടായിരത്തി പതിനെട്ട് പിന്നെ ജൂലൈ പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന്

അതിജീവിതയുടെ ഹൈക്കോടതിയിൽ കൊടുത്ത അഫിഡവിറ്റിലെ കണ്ടെൻഷനാണ് സാർ വായിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത് ഒരുപക്ഷെ സാറിന്റെ റിപ്പോർട്ട് കാണാം പക്ഷേ ഇവിടെ ഇപ്പം തർക്കം എന്താണ് ശ്രീ ദിലീപിന് ഇത് ആരും പറയുമെന്ന് തോന്നുന്നില്ല മദർ കേസുമായിട്ട് എന്തെങ്കിലും ആരും പറയുമെന്ന് തോന്നുന്നില്ല കോടതിയുടെ ഭാഗമായി ഇംപ്രോപ്പർ ആക്ഷൻസ് നടന്നെങ്കിൽ മെയ് ഇരുപതിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഒരു കോഴ്സ് ഓഫ് ആക്ഷൻ നിശ്ചയിക്കട്ടെ അല്ലുലീശ്വരന്റെ ഗൈഡൻസ് ഒന്നും കേരള ഹൈക്കോടതിക്ക് ആവശ്യമില്ലല്ലോ രാഹുൽ അതിജീവിത ഈ റിപ്പോർട്ടിലെ കണ്ടെത്തലിനെ കുറിച്ചല്ല ഈ റിപ്പോർട്ടിലെ അനീതിയെ കുറിച്ച് കൂടിയാണ് എന്നുള്ളത് കാണേണ്ടതുണ്ട് ഇൻക്വയറിയിൽ മൊഴിയെടുത്തില്ല അതിജീവിതയുടെ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസിയുടെ സഹായം തേടിയില്ല ഇല്ലീഗലായി ആക്സസ് ചെയ്ത ഡിവൈസ് പിടിച്ചെടുത്തില്ല സിആർ പി സി പ്രകാരം ഇല്ലീഗൽ ആക്സസ് നടത്തിയവർക്കെതിരെ കേസെടുത്തില്ല എൻക്വയറിപ്പോർട്ട് അതിജീവിതൊഴിപ്പകർപ്പ് കൊടുത്തില്ല വളരെ പ്രസക്തമായ എന്റെ കാര്യങ്ങൾ അതിജീവിത അത് ഹൈക്കോടതിയിലും പറഞ്ഞു ഒരുപക്ഷേ പക്ഷെ അതിജീവിത സപ്പോർട്ട് ചെയ്യുന്നവർക്ക് മറുപടി പറയാം കോടതിയുടെ ഇരിക്കുന്ന ഒരു മെമറി കാർഡ് ആരെങ്കിലും അൺ ഓതറൈസ്ഡ് ആക്സസ് ചെയ്തെങ്കിൽ അതിന് അതിജീവിതയുടെ മൊഴിയെടുക്കുന്നത് എന്തിനാണ് എന്താണ് പ്രൈവസി വളരെ പ്രധാനമാണ് ഒരു അതിജീവതയ്ക്ക് അതിജീവനമാണ് പക്ഷേ അതിജീവിതാണ് എടുക്കുന്നത് എന്നുള്ള താങ്കളുടെ ചോദ്യം വളരെ പ്രസക്തമാണ് അതിജീവിതയുടെ മൊഴി എടുക്കണം എന്നുള്ളത് അല്ല അതിജീവിതയുടെ മൊഴി എന്തിനാണ് എടുക്കുന്നതെന്ന് നമുക്ക് ചിലപ്പോ അത് എന്തിനാണ് എടുക്കുന്നത് എന്ന ചോദ്യം നമുക്കെന്ന് പറയുമ്പോ രാഹുൽ ഈശോ ചോദിക്കാം പക്ഷേ ജസ്റ്റിസ് കെ ബാബു അങ്ങനെ ചോദിക്കുന്നില്ല ജസ്റ്റിസ് കെ ബാബു എന്ന് പറയുന്നത് ഹൈക്കോടതിയാണ് ആ ഹൈക്കോടതി വിധിക്കെതിരേതായാലും മറ്റൊരാൾ അപ്പീൽ പോകാത്തത് കൊണ്ട് ലോ ഓഫ് ദ ലാൻഡാണ് അതിൽ മൂന്നാമത്തെ കണ്ടീഷൻ ഇതാണ് അന്വേഷണത്തിലെ മൂന്നാമത്തെ കണ്ടീഷൻ ഇതാണ് ദ പെറ്റീഷൻ ഈസ് അറ്റ് ലിബർട്ടി ടു പ്രസന്റ് റിട്ടേൺ സബ്മിഷൻ ബിഫോർ ദ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് ജഡ്ജ് അങ്ങനെ ഒരു ലിബർട്ടി അനുവദിച്ചിട്ടില്ല ഇങ്ങനെ ഒരു അന്വേഷണം നടക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് അതിജീവിതയെ അറിയിച്ചാൽ മാത്രമാണ് അതിജീവിതയെ സംബന്ധിച്ചിടത്തോളം റിട്ടേൺ സമ്മിഷൻ നൽകാനാവുക പെറ്റീഷണറോട് ഇങ്ങനെ ഒരു റിട്ടേൺ സബ്മിഷൻ നൽകാൻ വേണ്ടി ആവശ്യപ്പെടണ്ടേ ഇൻവെസ്റ്റിഗേറ്റിംഗ് എല്ലാവരെയും പൊട്ടന്മാരാക്കരുത് ഇപ്പൊ രാഹുലാണ് 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 ഇതിന്റെ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ എങ്കിൽ രാഹുൽ ഈശ്വര് പെറ്റീഷണറായ എന്നോട് ഞാൻ അന്വേഷണം തുടങ്ങിയിരിക്കുന്നു കേരള ഹൈക്കോടതി വിധിയില് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു അതുകൊണ്ട് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഒരു റിട്ടേൺ സബ്മിഷൻ നൽകാനുണ്ടെങ്കിൽ ആ റിട്ടേൺ സബ്മിഷൻ നൽകണമെന്ന് പറഞ്ഞാലേ എനിക്ക് ആ റിപ്പോർട്ട് നൽകാനാവൂ അല്ലെങ്കിൽ നൽകാനാകൂ ഇനി അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇനി അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നാണ് നോക്കൂ രാഹുൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അങ്ങനെ പറഞ്ഞപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ അതിജീവിതയെ സംബന്ധിച്ചിടത്തോളം അതൊരു കണ്ടീഷൻ ഉണ്ട് എന്ത് തരത്തിലുള്ള അന്വേഷണമാണ് നടക്കുന്നത് ആരുടെയൊക്കെ മൊഴിയാണ് എടുത്തിട്ടുള്ളത് ആ മൊഴി എന്തൊക്കെയാണ് എന്നത് സംബന്ധിച്ച് അറിഞ്ഞാൽ മാത്രമേ എനിക്ക് റിട്ടേൺ കമ്മീഷൻ നൽകാനാകൂ എന്ന് പറയുമ്പോൾ അതിനൊരു മറുപടി കൊടുക്കണ്ടേ കൊടുത്തിട്ടില്ല അതാണ് ഇവിടെ ഞെട്ടിക്കുന്നതാകുന്നത് അതാണ് ഇല്ലി രണ്ടേ രണ്ട് വരി മറുപടി രണ്ടാമത്തെ വരിയാണ് ഗൗരവമുള്ള മറുപടി ആദ്യത്തെ മറുപടി ഒരു മറുപടിക്ക് പറയാൻ കൂടി അനുവദിക്കണം കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും ഈ കേസിൽ ഒരു ഇല നെങ്കിയാൽ റിപ്പോർട്ടറിലൂടെ എന്താണ് നടക്കുന്നത് എന്ന് അറിയാം അതിജീവത അടക്കം എല്ലാവർക്കും അറിയാനുള്ള സ്കോപ്പ് ഉണ്ടല്ലോ ഒന്ന് ഇനി സീരിയസ് ആയ മറുപടി സെറ്റ് ദി ലിബർട്ടി ടു ഗിവ് റിട്ടേൺ സബ്മിഷൻ എന്ന് പറയുമ്പോൾ ബാക്കിയുള്ളവരുടെ മൊഴി കേട്ടിട്ടല്ലല്ലോ അതിജീവനം കൊടുക്കുന്നത് യഥാർത്ഥത്തിൽ അതിജീവിതക്കിതിൽ അതായത് ഇത് ഇത് എന്താ പറയണേ ഈ അൺദറൈസ്ഡ് ആക്സസിൽ തന്റെ പ്രൈവസിക്ക് പ്രൈവസിക്കപ്പറുപ് തുടരുക 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 അഡ്വക്കേറ്റ് ആശ കൊടുത്താൽ അതിനൊരു മറുപടി അതായത് പെറ്റീഷണർക്ക് പെറ്റീഷണർക്ക് സത്യവാങ്മൂലം കൊടുക്കാനുള്ള അല്ലെങ്കിൽ ദ പെറ്റീഷണർ സെറ്റ് ലിബർട്ടി ടു പ്രസന്റ് റിട്ടേൺ സബ്മിഷൻ എന്ന് പറയുമ്പോൾ അത് അവിടെ ആഫീസ് കൊണ്ടു കൊടുത്താണോ വേണ്ടത് അതോ അക്കാര്യത്തിൽ പെറ്റീഷണറോട് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ ഹൈക്കോടതി വിധി അനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ മൊഴിയെടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് ഇൻവെസ്റ്റിഗേറ്റിംഗ് അതോറിറ്റി അറിയിക്കേണ്ടതുണ്ടോ അഡ്വക്കേറ്റ് ആശ ഉണ്ണിത്തേക്ക് മൊഴിയല്ല റിട്ടേൺ സബ്മിഷൻ ആണത് അവർക്ക് പറയാനുള്ള കാര്യമാണ് രാഹുൽ ഈശ്വർ ചോദിച്ച പോലെ എന്തിനാണ് മറ്റുള്ളവരുടെ മൊഴി ഇവിടെ വളരെ ക്ലിയർ ആണ് സ്റ്റേറ്റ്മെന്റ് അതിനകത്ത് ഒന്നും ആംബിഗസ് ആയിട്ടില്ല പെറ്റീഷണർക്ക് വേണമെങ്കിൽ ലിബർട്ടി ഉണ്ട് അവർക്ക് റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് നൽകാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അപ്പോൾ ലിറ്റേൺ സ്റ്റേറ്റ്മെൻറ്റ് നൽകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു അതിജീവിതയാണ് അവരെന്ന് ഇപ്പോൾ അവരുടെ ഈ മൊഴികളിൽ നിന്നും വല്ല സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് മനസ്സിലാക്കുന്നു നമ്മൾ അപ്പോൾ അതിൻ്റെ അടുത്ത് എന്താ ഈ റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് നട കൊടുക്കാം എന്നൊരു ഓപ്ഷൻ ഉണ്ട് എന്ന് അവരറിയണം ആ ഓപ്ഷൻ ഉണ്ട് എന്ന് എന്നറിയുമ്പോഴാണ് എനിക്കൊരു അവകാശമുണ്ട് എനിക്കൊരു അവകാശമുണ്ട് എന്ന് അറിയുമ്പോഴാണ് എനിക്കിപ്പോൾ ലിറ്റൺ സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കാൻ പറ്റുക അപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുന്ന എൻക്വയറി നടത്തുന്ന ആളുടെ ഉത്തരവാദിത്തമാണ് നോക്കൂ ക്ലിയർ അല്ലേ എൻക്വയറി നടത്തുന്ന ആളുടെ ഉത്തരവാദിത്തമാണ് വളരെ ക്ലിയറായി തന്നെ ആ വളരെ വ്യക്തമാക്കി തന്നെ ഇങ്ങനെ ഒരു കണ്ടീഷൻ കോടതി വെച്ചിട്ടുണ്ട് കോടതി വെറുതെ വെക്കില്ല കാരണം കോടതി തന്നെ അവിടെ പ്രിസ്യൂം ചെയ്യുന്നുണ്ട് അതിജീവിതയ്ക്ക് എന്തോ പറയാനുണ്ടായിരിക്കും റിട്ടൺ സ്റ്റേറ്റ്മെൻറ്റ് അവർക്ക് ഉണ്ടായിരിക്കും ആ ഓപ്ഷൻ അവർക്ക് കൊടുക്കണം അല്ലെങ്കിൽ അതൊരു ജസ്റ്റിസ് ആവില്ല കാരണം ജസ്റ്റിസ് ആവണമെങ്കിൽ രണ്ട് ഒരു എൻ്റെ വിഷ്വൽസ് നഷ്ട മറ്റുള്ളവരുടെ കൈകളിൽ എത്തുന്നു എൻ്റെ പ്രൈവസി എറ്റ് സ്റ്റേക്ക് ആകുന്നു എൻ്റെ ജീവിക്കാനുള്ള അവകാശം പ്രശ്നമാകുന്നു അപ്പോൾ ഇത് വീണ്ടും വീണ്ടും ഒരു ഒഫൻസ് ആണ് അല്ലാണ്ട് എന്തോ ഒരു സംഭവമല്ല എന്നെ കൊല്ലാൻ ഉപയോഗിച്ച കത്തിയോ എന്നെ വെട്ടാൻ ഉപയോഗിച്ച വാളമൊന്നുമല്ല ഇവിടെ ഇൻവെസ്റ്റിഗേറ്റിംഗ് അതോറിറ്റി സ്വാതന്ത്ര്യമെടുത്ത രണ്ട് വിഷയങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് ഒന്ന് ദ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് ജഡ്ജീസ് അറ്റ് ലിബർട്ടി ടു സീക്ക് ദ അസിസ്റ്റൻസ് ഓഫ് എനി ഏജൻസി ഇൻക്ലൂഡിംഗ് ദ പോലീസ് ഫോർ കണ്ടക്ടി ദ എൻക്വയറി എന്നാണ് അവിടെയും ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് ജഡ്ജീസ് അറ്റ് ലിബർട്ടി എന്നാണ് അവർക്ക് വേണമെങ്കിലാണ് വേണ്ട അത്രേ ഉള്ളൂ രണ്ട് ദ പെറ്റീഷണർ അറ്റ് ലിബർട്ടി ടു പ്രസന്റ് റിട്ടേൺ പെറ്റീഷണർ കൊണ്ട് തരുന്നുണ്ടെങ്കിൽ തരട്ടെ എന്നുള്ളതാണ് ഒരു ആന്റിസിപ്പേഷൻ ഉണ്ട് അതായത് എക്വയറി ഓഫീസർ ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു അന്വേഷണം നടത്തുമ്പോൾ അതായത് എൻക്വയറി ഓഫീസറായിട്ടവിടെ പ്രവർത്തിക്കുന്ന ജഡ്ജാണ് അന്വേഷണം നടത്തുന്ന സമയത്ത് ക്ലിയറായി തന്നെ അവിടെ ഒരു ഒഫൻസ് ജനറേറ്റ് ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കാം അതായത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എന്തെങ്കിലും ഒരു മെറ്റീരിയൽ ഒബ്ജക്റ്റായിട്ട് എന്നെ കാണരുത് ഇത് സംഭവം ഏതെങ്കിലും ഒരു മെറ്റീരിയൽ ഒബ്ജക്റ്റ് ടാമ്പർ ചെയ്യപ്പെട്ടു എന്നോ വീട്ടിൽ കൊണ്ടുപോയി മാറ്റി വെച്ചു എന്നോ ഇത് ചെയ്തു കഴിഞ്ഞാൽ അവിടെ ഒരു ഒഫെൻസ് ഉണ്ടാവുകയാണ് ചെറിയൊരു ടാമ്പറിങ് ഒഫൻസോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒഫെൻസോ അല്ല സംഭവിക്കണത് സാറ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരാളുടെ ജീവിതത്തെ തന്നെ ഇല്ലാതാക്കുന്ന ഇല്ലാതാക്കുന്നൊരു ഒഫൻസാണ് അവിടെ സ്റ്റാർട്ട് ചെയ്യണത് നെക്സ്റ്റ് ഒഫൻസ് വലിയൊരു ക്രൈം ഐ പി സി ക്രൈം സംഭവിക്കുകയാണ് അവിടെ ആ ഐ പി സി ക്രൈം അവിടെ സംഭവിക്കുമ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ ഒരു സംഭവം അതായത് അങ്ങനെ കാര്യങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലാക്കുന്ന എനിക്ക് ഒരു ഓഫീസർ ഈ പോക്സോ കേസ് നടന്നു എന്ന് പറഞ്ഞാൽ ഉടനെ നമ്മൾ അറിയിക്കണം എന്ന് പറയില്ലേ അതായത് ഒരു കൊച്ചിന് ഉപദ്രവിച്ചു എന്ന് പറഞ്ഞാൽ ഉടനെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും ഇനി ഒരു ഡി എസ് പി റാങ്കിൽ ഉദ്യോഗസ്ഥനെ അറിയിക്കണം അല്ലെങ്കിൽ അത് ക്രൈമാണെന്ന് പറയുന്ന പോലെ ഇവിടെ ഒരു 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 ഒഫൻസ് നടന്നു എന്നറിഞ്ഞാൽ ഉടനെ നമുക്ക് എന്ത് വേണ്ടി വരും ഒരു ഐ പി സി ഒഫൻസ് നടന്നുകഴിഞ്ഞാൽ എന്താ ചെയ്യുക ജഡ്ജ് ജഡ്ജ് ഉടനെ എന്ത് ചെയ്യണം നേരെ ഒരു പോലീസിൻ്റെ സഹായമാകണം കൺസേൺ പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു കേസ് എടുക്കാൻ വേണ്ടിയിട്ട് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ സഹായം സഹായമാകേണ്ടി വരും അങ്ങനെ അപ്പോൾ ഒരു ജഡ്ജിന് ഇത്രയേ പറയാൻ പറ്റുള്ളൂ കോടതിക്ക് ഇത്രേ പറയൂ നിങ്ങൾ നേരെ പോയി നോക്കൂ നോക്കുന്ന സമയത്ത് പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ലിബേർട്ടി ഉണ്ട് പോയിട്ട് ഉടനെ ഒരു ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറെ വിളിച്ചോളൂ അതുപോലെ തന്നെ അങ്ങനെ ഒരു ഒഫൻസ് നടക്കുന്നുണ്ടെങ്കിൽ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു ഒഫൻസ് അവിടെ ഉണ്ടെന്ന് ഉറപ്പാണല്ലോ നടക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എൻ്റെ ഫോട്ടോസ് പോർണോഗ്രാഫിക്കലായിട്ടുള്ള രീതിയിൽ ആളുകൾ ഉപയോഗിക്കുകയോ മറ്റു പല രീതിയിൽ ഒക്സിനായിട്ട് കൊണ്ടെടുക്കുകയോ ഒക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ എൻ്റെ എടുക്കണ്ടേ എനിക്ക് മൊഴിയില്ലേ അത് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ എടുക്കുന്ന പോലെ തന്നെ എൻക്വയറി ഓഫീസർ എടുക്കണ്ടേ അതിനല്ലേ റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കാൻ പറയണത് അപ്പോൾ ഇത് രണ്ടും ആക്ച്വലി സി ആർ പി സി പ്രകാരമുള്ള സ്റ്റെപ്സാണ് ഈ സ്റ്റെപ്സ് കോടതി പറഞ്ഞു തരികയാണ് കാരണം കോടതിക്ക് ഇങ്ങനെ പറയാൻ പറ്റുള്ളൂ അല്ലാണ്ട് അവിടെ ഒഫൻസ് നടന്നു എന്ന് ഉറപ്പ് പറയാൻ പറ്റില്ലേ കോടതിക്ക് പക്ഷെ ഒഫൻസ് നടന്നു എന്ന ബോധ്യം ഉള്ളത് കൊണ്ട് കോടതി എൻക്വയറി ഓഫീസറെ അപ്പോയിന്റ് ചെയ്യുന്നു എൻക്വയറി ഓഫീസറുടെ മുന്നിൽ ഒഫൻസ് കഴിഞ്ഞാൽ എൻക്വയറി ഓഫീസർ റിപ്പോർട്ടും കൊടുത്ത് കയ്യല്ലേ അതിനകത്ത് നല്ല വ്യക്തതയുണ്ട് അതായത് ഹൈക്കോടതി ജസ്റ്റിസ് കെ ബാബു അങ്ങനെ ഒരു ഉത്തരവിടുമ്പോൾ അതിനകത്ത് ഒഫൻസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ജസ്റ്റിസ് കെ ബാബുവിന് അനുമാനിക്കാനാകില്ലല്ലോ അപ്പോൾ ഈ നിലയിലുള്ള വാചകമേ ജസ്റ്റിസ് കെ ബാബുവിന് എഴുതാൻ കഴിയൂ ഓഫൻസ് ഉണ്ട് എന്ന് വ്യക്തമാകുമ്പോൾ ഒരു ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസിയുടെ സഹായം തേടുക എന്നുള്ളത് ഇൻവെസ്റ്റിഗേറ്റിംഗ് അതോറിറ്റിയിൽ നിക്ഷിപ്തമായിട്ടുള്ള ഉത്തരവാദിത്തമാണ് അങ്ങനെയാണോ അഡ്വക്കേറ്റ് ആശാ ഉണ്ണിത്താൻ യെസ് അതാരണ ഞാൻ ക്ലിയറായി പറഞ്ഞത് ജസ്റ്റിസിന് ക്ലിയറായിട്ട് പറയാൻ പറ്റുക നമ്മൾ ഇങ്ങനെ ഒരു പെറ്റീഷൻ കൊടുത്തു എൻക്വയറി നടത്തണമെന്ന് എൻക്വയറി നടത്തുമ്പോൾ റിസൾട്ട് അദ്ദേഹത്തിന് പറയാൻ പറ്റില്ല അപ്പോൾ പോസിറ്റീവ് രണ്ട് റിസൾട്ട് ഉണ്ടാകും ഒന്നുകിൽ അവിടെ ഈ ദൃശ്യങ്ങൾ ടാമ്പർ ചെയ്യപ്പെടുകയോ മാറ്റിക്കൊണ്ടു പോവുകയോ ഹാഷ് വാലി മാറ്റുകയോ ആളുകൾ കാണുകയോ ചെയ്യാം ഇല്ലെങ്കിൽ ഒന്നും സംഭവിക്കാതെ യാതൊരു പ്രശ്നവും അത് വളരെ സേഫായിട്ട് ഇരിക്കുന്നുണ്ടെന്ന് പറയാം സേഫ് ആയിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ പിന്നെ ഒന്നിൻ്റെ ആവശ്യമില്ല പക്ഷെ അല്ലാത്ത പക്ഷം അല്ലാത്ത പക്ഷേ അപ്പോൾ രണ്ടെണ്ണ ഉണ്ട് ആ സമയത്ത് വീണ്ടും പോയിട്ട് ഓഫീസർ ജസ്റ്റിസിനോട് ചോദിക്കേണ്ട ഞാൻ രജിസ്റ്റർ തൊട്ടേ കേസ് ചോദിക്കേണ്ട കാര്യമില്ല അപ്പോൾ അതുകൊണ്ടാണ് ജസ്റ്റിസ് കൃത്യമായി ഈ ജസ്റ്റിസ് പറഞ്ഞില്ലെങ്കിൽ പോലും നോക്കൂ സാർ ഇത് ക്രിമിനൽ ടൂറിസ്റ്റ് സ്പൂഡൻസിൽ ഈ ജസ്റ്റിസ് ഇങ്ങനെ ലിബേർട്ടി ഉണ്ടെന്ന് പറയേണ്ട കാര്യമില്ല പറഞ്ഞില്ലെങ്കിൽ പോലും ഇറ്റ് ഈസ് ഡ്യൂട്ടി ഓഫ് ദ എൻക്വയറി ഓഫീസർ ടു എന്താ പറയുക ടു ഫോർവേഡ് ദിസ്ക്രൈം ടു ദി പോലീസ് സ്റ്റേഷൻ എന്താ കാരണം ഇതൊരു കോഗനൈസബിൾ ഒഫെൻസാണ് സംഭവിച്ചിരിക്കുന്നത് അതും പൂട്ടി സുന്ദരമായി കയ്യും കെട്ടി റിപ്പോർട്ട് ഫയൽ ചെയ്ത് ഇരിക്കലല്ല വേണ്ടേ ഒരു കോഗനൈസബിൾ ഒഫൻസോട് സംഭവിച്ചു കഴിഞ്ഞു ഉടനെ അതിന്റെ മുകളിൽ കേസ് എടുക്കണം അതാണ് ഈ സെറ്റ് ലിബേർട്ടി എന്ന് പറയുന്നത് അതുപോലെ സ്റ്റേറ്റ്മെന്റ് വാങ്ങണം ഇത് വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു ലീഗൽ ആണ് ഇതാണ് നമ്മുടെ ജൂറി തീർച്ചയായും തീർച്ചയായും വളരെ വ്യക്തതയുണ്ട് അക്കാര്യത്തിൽ അഡ്വക്കറ്റ് ആശമണ്ണിത്താൻ അഡ്വക്കറ്റ് പ്രിയദർശൻ തമ്പി നോക്കൂ ദൃശ്യങ്ങൾ പുറത്തുപോയി എന്ന് വ്യക്തമായിരിക്കേ ആർക്കും ഇപ്പോൾ തർക്കമില്ലല്ലോ നേരത്തെ സി എഫ് എസ് എൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു ഇപ്പോൾ അത് ഇൻക്വയറി അതോറിറ്റിയും ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു അതിൽ ഇല്ലീഗൽ ആക്സസ് ഉണ്ടായി എന്നുകൂടി ആ റിപ്പോർട്ടിൽ വ്യക്തമായി പറയുന്നു അപ്പോൾ ദൃശ്യങ്ങൾ പുറത്തുപോയി എന്ന് വ്യക്തമായിരിക്കേ എന്തിനു പുറത്തുപോയി പുറത്തുപോയ ദൃശ്യങ്ങൾ ആണോ ദിലീപിൻ്റെ വീട്ടിൽ കണ്ടത് തുടങ്ങിയ കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതല്ലേ ഈ ജുഡീഷ്യൽ ഓഫീസർമാരുമായി ഇനിയിപ്പോൾ വാക്കുകൾ കൂട്ടിക്കൊഴിച്ചിട്ടൊന്നും കാര്യമൊന്നുമില്ല ഈ ജുഡീഷ്യൽ ഓഫീസർമാരുമായി എ എറ്റിനുള്ള അതായത് ദിലീപിനുള്ള ബന്ധം എന്നിവ അന്വേഷിക്കപ്പെട്ടതല്ലേ നേരത്തെ തുടരന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് അന്വേഷണ ഉദ്യോഗസ്ഥനെ വധിക്കാനുള്ള നീക്കം കണ്ടെത്തിയിട്ടുള്ളത് ഈ ജുഡീഷ്യൽ ഓഫീസർമാർ ദൃശ്യങ്ങൾ ചോർത്തിയോ ഇല്ലയോ എന്ന് അന്വേഷിക്കണമെന്ന് പറയാൻ നമുക്കൊക്കെ ഇനി എന്തെങ്കിലുമൊക്കെ എവിടെന്നെങ്കിലുമൊക്കെ ധൈര്യം വരമായി കിട്ടണോ അഡ്വക്കേറ്റ് പ്രിയദർശൻ തമ്പി അല്ല ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ അന്വേഷണം ഏത് സാഹചര്യത്തിൽ തുടങ്ങി എന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് കാരണം ഇപ്പോൾ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ സാധാരണഗതിയിൽ കോടതിയിൽ നടക്കുന്ന ഒരു ഒരു ഇന്റേണൽ ആയിട്ടുള്ള കോടതിക്കുള്ളിൽ നടക്കുന്ന ഇത്തരത്തിലുള്ള ഇന്റേണൽ ഓഡിറ്റിന് ഇന്റേണൽ എൻക്വയറിക്ക് സാധാരണ ഒരു എൻക്വയറി ഓഫീസറിന്റെയോ സാധാരണ ഒരു ഡൊമസ്റ്റിക് എൻക്വയറിയുടെയോ സ്വഭാവമല്ല എന്നുള്ള കാര്യത്തിൽ ഞാനും തത്വത്തിൽ യോജിക്കുന്നു പക്ഷേ ഇതിന്റെ നമ്മൾ പ്രധാനപ്പെട്ട ഒരു കാര്യം അത് വിട്ടുപോകാതിരിക്കാൻ കഴിയില്ല ഏത് സാഹചര്യത്തിലാണ് ഈ കേസിലെ അന്വേഷണം തുടങ്ങിയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കോടതി സ്വമേധയാ ചെയ്തതല്ലോ ഈ കേസിൽ അതിജീവിത അതിജീവിതയാണ് ആദ്യം റേസ് ചെയ്തത് അതിജീവിതയുടെ ആവശ്യപ്രകാരമാണ് ഹൈക്കോടതിയെ സമീപിച്ചത് അങ്ങനെ അതിജീവിത കൊടുത്ത പെറ്റീഷന്റെ അടിസ്ഥാനത്തിലാണ് ഇതിൽ അന്വേഷണം വേണമെന്ന് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ആവശ്യപ്പെട്ടതുകൊണ്ട് ആവശ്യപ്പെട്ടത് അതുകൊണ്ട് ഇൻ എനി വ്യൂ ഓഫ് ദി മാറ്റർ അതിജീവിതയെ കേൾക്കണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് എന്നുള്ള ആ ഒരു സാഹചര്യത്തിൽ ആ ഒരു കോണ്ടക്സ്റ്റിൽ ആണ് ഞാൻ സൂചിപ്പിക്കുന്നത് അല്ലെങ്കിൽ പൊതുവായ ഒരു എൻക്വയറി പൊതുവായ ഇത്തരത്തിലുള്ള അന്വേഷണമാണെങ്കിൽ ഒരു പക്ഷേ കോടതിയിൽ നട കോടതി കേൾക്കണമെന്നില്ല കാരണം പറഞ്ഞ കോടതിക്ക് അതിനുള്ള അധികാരമുണ്ട് കോടതിയുടെ കസ്റ്റഡിയിലിരിക്കുന്ന ഒരു ഒരു ഡിവൈസ് അല്ലെങ്കിൽ ഒരു ഒരു തൊണ്ടി അല്ലെങ്കിൽ ഒരു എംഒ അത് ആ തരത്തിൽ ചോർന്നു എന്നുണ്ടെങ്കിൽ കോടതിക്ക് അതിനെ സംബന്ധിച്ച് ഇന്റേണൽ ഓഡിറ്റ് നടത്താം അങ്ങനെ നടക്കാറുണ്ട് പല കേസുകളും അങ്ങനെ സംഭവിക്കാറുണ്ട് ഈ തൊണ്ടി മർഡർ കേസുകളിലൊക്കെ ചിലപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോകുന്ന സംഭവങ്ങളൊക്കെ എനിക്ക് തന്നെ പേഴ്സണലായി അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് കോടതി തന്നെ ഒരു ഇന്റേണൽ പക്ഷേ അതിനകത്ത് വളരെ പ്രധാനപ്പെട്ട കാര്യം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കാനുള്ളത് അത്തരത്തിൽ ഒരു ഒരു സംഭവം നടന്നു എന്ന് എൻ്റെ ഒരു ഒന്ന് അതിജീവിതയെ കേൾക്കണമെന്നുള്ള കാര്യം രണ്ടാമത് അങ്ങനെ ഒരു സംഭവം നടന്നു എന്ന് കോടതിക്ക് ബോധ്യപ്പെടുകയാണെങ്കിൽ ഒരു സംശയവും വേണ്ട അത് സംബന്ധിച്ച് ഒരു എഫ്ഐആർ ഇടുക അതൊരു ഒഫൻസാണ് ഒരു ഒഫൻസ് അവിടെ കമ്മിറ്റ് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു എഫ്ഐആർ ഇടുക എന്നുള്ള ഒരു ഒരു പ്രശ്നം അവിടെ ഉണ്ട് അത് അത് ചെയ്തേ പറ്റൂ അപ്പം ആ കാര്യങ്ങളൊക്കെ തന്നെ വളരെ സമഗ്രമായ ഏത് സാഹചര്യത്തിലാണ് അങ്ങനെ സംഭവിച്ചത് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് തീർച്ചയായിട്ടും ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട് എന്നുള്ള അഭിപ്രായക്കാരൻ തന്നെയാണ് ഞാൻ അല്ല അടുക്കു പ്രിയദർശം തരത്തിലൊരു വ്യക്തത ചോദിക്കുകയാണ് അതായത് നോക്കൂ എഫ് എസ് എല്ലിന്റെ പരിശോധനയിൽ ഹാഷ്ടാ ഹാഷ് വാല്യൂ മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു പക്ഷെ അത് ജില്ലാ ജില്ലാ കോടതിയിൽ എത്തിയപ്പോഴേക്കും പ്രോസിക്യൂഷനെ അറിയിക്കുന്നില്ല ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസിയെ അറിയിക്കുന്നില്ല ഈ പറയുന്ന എഫ് എസ് എല്ലിലെ ഉദ്യോഗസ്ഥനാണ് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറുമായി ബന്ധപ്പെട്ട് മറ്റൊരു വിഷയത്തിൽ സംസാരിക്കുന്ന ഘട്ടത്തിൽ ഇക്കാര്യം സൂചിപ്പിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറുടെ അതിലെ അതൊരു ഡിഫൻസ് ഡിഫെൻസിന് ഉപകരിക്കുന്ന വിധത്തിലുള്ളൊരു പ്ലോട്ടാണോ എന്ന് കരുതി അക്കാര്യത്തിലൊരു പ്രോബ് നടത്തിയപ്പോഴാണ് ഇങ്ങനെ ഇങ്ങനെയൊരു കാര്യമുണ്ട് എന്ന് കണ്ടെത്തിയിട്ടുള്ളത് പിന്നെ ഈ വിഷയം അന്വേഷിക്കണമെന്ന് പറഞ്ഞപ്പോൾ അത് ഈ ജില്ലാ കോടതിയിൽ വെച്ച് തള്ളപ്പെടുന്നു പിന്നീട് ഹൈക്കോടതിയിൽ പോകേണ്ടി വരുന്നു അന്വേഷിക്കേണ്ടി വരുന്നു അന്വേഷിക്കാൻ ആവശ്യപ്പെടുന്നു അന്വേഷണത്തിൻ്റെ റിപ്പോർട്ട് ആവശ്യപ്പെടുന്നു അത് തള്ളുന്നു വീണ്ടും ഹൈക്കോടതിയിൽ പോകുന്നു അന്വേഷണ റിപ്പോർട്ട് കിട്ടുന്നു മൊഴി ചോദിക്കുന്നു തള്ളുന്നു അത് വീണ്ടും ഹൈക്കോടതിയിൽ പോകുന്നു കിട്ടുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇതിനകത്തത് ആ നോക്കും മൂന്നിടത്ത് വച്ച് ഈ ദൃശ്യങ്ങൾ പോയിട്ടുണ്ട് പുറത്തേക്ക് ആ പോയത് എന്തിന് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമല്ലേ അത് ഈ കേസിൻ്റെ ഭാഗമല്ലേ അതെ അതെ അത് അതിലേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അങ്ങോട്ട് സൂചിപ്പിച്ചതുപോലെ നമ്മൾ ഇതേ പ്ലാറ്റ്ഫോമിൽ തന്നെ എത്ര നാളുകളായി സത്യത്തിൽ ഈ വിഷയം പല പല ഘട്ടത്തിലും പല ഈ കേസിന്റെ പല ഘട്ടത്തിലും പല ഫേസിൽ നിന്നുകൊണ്ട് പല ആംഗിളിൽ നിന്നുകൊണ്ട് ഈ വിഷയത്തെ നോക്കിക്കാണുവാനും ഈ വിഷയത്തെ പറ്റി സമഗ്രമായി ചർച്ച ചെയ്യുവാനും എല്ലാം നമ്മളെല്ലാവരും ഇവിടെ പല അഭിപ്രായങ്ങളാണെങ്കിലും ഒത്തുകൂടിയിട്ടുണ്ട് പക്ഷേ ഇതിനകത്ത് ഏറ്റവും വലിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യത്തിൽ പറയാനുള്ള അഡ്മിറ്റഡ് ഫാക്ട് നീ നോട്ട് ബി പ്രൂവ് അത് നമുക്കറിയാം ഒരു ക്രിമിനൽ കേസായാലും സിവിൽ കേസായാലും ശരി ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോൾ ഇതിൽ ചില അഡ്മിറ്റഡ് ഫാക്ട്സ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു എന്നുള്ളതാണ് കാരണം അതിജീവിത സംശയിച്ചിരുന്നത് അതിജീവിത പറഞ്ഞിരുന്നത് പകൽ പോലെ സത്യമാണ് എന്നിപ്പോൾ തെളിഞ്ഞിരിക്കുകയല്ലേ അപ്പോൾ അതൊരു അഡ്മിറ്റഡ് ഫാക്ട് അല്ലേ ഈ മൂന്ന് ഈ ഈ ഈ ഡിവൈസ് അവരുടെ പ്രൈവസിയെ ബാധിക്കുന്ന ഈ ഡിവൈസ് ചോർ അവിടെ ആരോ കണ്ടിരിക്കുന്നു അല്ലെങ്കിൽ അത് അത് അക്സസ് ചെയ്തിരിക്കുന്നു എന്നുള്ള കാര്യം വളരെ സുവക്തമായി ഇപ്പോൾ ഈ റിപ്പോർട്ടിൽ നിന്ന് തന്നെ ഈ റിപ്പോർട്ടിൽ നിന്ന് തന്നെ തെളിഞ്ഞിരിക്കുന്നു അപ്പോൾ ഏത് സാഹചര്യത്തിൽ എന്തിനു വേണ്ടി അത് അതാണ് നമ്മളൊക്കെ ഇതിനു മുമ്പും ആവശ്യപ്പെട്ടുള്ളത് അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ് അഡ്മിറ്റഡ് ആണ് കാരണം ഇത് ഇത് ആക്സസ് ചെയ്യപ്പെട്ടിരിക്കുന്നു ഇത് കണ്ടിരിക്കുന്നു അപ്പോൾ എന്തിനു വേണ്ടി കണ്ടു ഏത് സാഹചര്യത്തിലാണ് കണ്ടത് അങ്ങനെ കാണാൻ അവകാശമില്ലാത്തവർ എന്ത് സാഹചര്യത്തിൽ അതിജീവിതരുടെ പോസ്റ്റിൽ തന്നെ പറഞ്ഞിട്ടുള്ളതുപോലെ അവരുടെ വാക്കുകൾ ഞാൻ കടമെടുക്കുകയാണ് കാരണം ഏറ്റവും സുരക്ഷിത സുരക്ഷിതമെന്ന് കരുതിയ കോട്ടകുത്തളങ്ങളുടെ അകത്ത്

തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കാരണം അതുകൊണ്ട് തന്നെയാണ് ഇന്നലെയും ഞാൻ ഒരു മറ്റു ചർച്ചയിൽ സൂചിപ്പിക്കുവാൻ ആഗ്രഹിച്ചത് കാരണം വളരെ ഹൃദയഭേദകം എന്ന് തന്നെയൊക്കെ തന്നെ ആ ഫേസ്ബുക്ക് പോസ്റ്റിനെ വിശേഷിപ്പിക്കുക കാരണം ഒരു 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 സ്ത്രീ എത്ര നാളുകളായി പലതരത്തിൽ വേട്ടയാടപ്പെടുന്നു ഒരു ഒഫൻസിലൂടെ വേട്ടയാടപ്പെട്ടു എന്നാൽ ഒരു ട്രയലിലൂടെ വേട്ടയാടപ്പെടുന്നു ഇപ്പോഴും നിരന്തരം നിരന്തരം വേട്ടയാടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ള വളരെ ദയനീയമായ ഒരവസ്ഥ നമ്മുടെ പൊതുസമൂഹം വളരെ ഗൗരവത്തോടെ തന്നെ കാണുന്നുണ്ട് എന്ന് പറയാതിരിക്കാൻ കഴിയും പ്രകാശ് പറഞ്ഞു നേരത്തെ പ്രിയദർശൻ തമ്പിയോട് ചോദിച്ച ചോദ്യം അതായത് ജുഡീഷ്യൽ ഉദ്യോഗസ്ഥർ കോടതി ഉദ്യോഗസ്ഥർ അവർ പ്രതിഭാഗവുമായി ഈ പറയുന്ന മെമ്മറി കാർഡ് മെമ്മറി കാർഡ് ചോർത്തി നൽകിയോ അല്ലെങ്കിൽ അവർക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ ടാമ്പറി ചെയ്തോ ഒത്തു കളിച്ചോ എന്നുള്ളത് അന്വേഷിക്കപ്പെടേണ്ട വിഷയമല്ലേ എന്ന് ചോദിക്കാൻ ഞാൻ എന്തായാലും ധൈര്യം കാണിക്കുകയാണ് എനിക്കതുകൊണ്ടുണ്ടാകുന്ന പ്രത്യാഘാതമൊക്കെ ഉണ്ടായിക്കോട്ടെ ഒന്ന് രണ്ട് ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ശ്രീ പ്രകാശ് ബാരെ ഈ പൾസസുനി ഈ മൊബൈൽ ഫോൺ വെച്ചിട്ടാണല്ലോ ഈ ദൃശ്യങ്ങൾ പകർത്തിയിട്ടുള്ളത് ഈ പൾസസുനി ഈ മൊബൈൽ ഫോൺ പൾസസുനി തന്ന മൊബൈൽ ഫോൺ കളഞ്ഞുപോയി എന്നുള്ളതാണല്ലോ അഭിഭാഷകർ പറഞ്ഞാൽ അവരെ ഡിസ്ചാർജ് ചെയ്യുകയും ചെയ്തു അത് കച്ചവടം ചെയ്തതായിക്കൂടെ ഇങ്ങനെയാണ് കാര്യങ്ങളെങ്കിൽ അത് ശരിയാണ് അപ്പം നമ്മൾ സ്പെക്കുലേറ്റ് ചെയ്യുന്നതിൽ കാര്യമില്ല കാരണം ഇതിൻ്റെ അകത്ത് പ്രതിഭാഗത്തിനും അതിൻ്റെ ക്രെഡിബിലിറ്റിയെ ചോദ്യം ചെയ്യുക എന്നുള്ള ഒരു ഉദ്ദേശം ഉള്ളതുകൊണ്ട് പക്ഷേ എന്താണ് സംഭവിച്ചിരിക്കുന്നത് എത്ര വേർഷൻസ് ഉണ്ട് ചിലതിൽ ശബ്ദം കൂട്ടിയതിനെ പറ്റിയിട്ട് നമ്മൾ കേട്ടു ചിലതിൻ്റെ പിന്നെ ഫോമിൽ അവർ വെച്ചിട്ടുണ്ടെന്ന് കേട്ടു അപ്പോൾ ഈ എല്ലാ ഫോം ഈ മെമ്മറി സ്റ്റിക്കിലുള്ളതും മെമ്മറി കാർഡിലുള്ളതും യു എസ് ബി സ്റ്റിക്കിലുള്ളതും മെമ്മറി കാർഡിലുള്ളതും പിന്നെ കോപ്പി എടുത്തിട്ട് എഫ് എസ് എല്ലിൻ്റെ കയ്യിൽ വെച്ചിട്ടുണ്ട് എല്ലാ വേർഷൻസും ഫോണിലുള്ള സംഭാഷണങ്ങളും എല്ലാ ഡീറ്റെയിൽസും വെച്ചിട്ട് കോറുലേറ്റ് ചെയ്തിട്ട് കണ്ടുപിടിക്കാവുന്നതാണ് എന്താണ് ചെയ്യാൻ അവർ ശ്രമിച്ചത് അത് എവിടെ വരെ പ്രോഗ്രസ് ചെയ്തു എന്നുള്ള ഒരു ഒരു അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് ഇതിനകത്ത് ഉണ്ടാവും ഉണ്ടാക്കാവുന്നതാണ് പക്ഷേ ഇതിൻ്റെ അകത്തൊക്കെ വലിയ സങ്കടകരമായ കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ടെക് ടെക്നിക്കാലിറ്റിയിലൊക്കെ ഇത് ഇത് ഇല്ലീഗൽ ആക്സസ് ആണോ അൺ ആക്സസ് ആണോ ഈ ഒരു കൊച്ചു കൊച്ചുകുട്ടിക്ക് പോലും അറിയാവുന്ന കാര്യമല്ലേ കോടതിയുടെ ചെസ്റ്റിൻ്റെ അകത്ത് വെച്ചിരിക്കുന്ന ഒരു സാധനം അവിടുത്തെ അതുമായിട്ട് ബന്ധമില്ലാത്ത ഒരു ഉദ്യോഗസ്ഥൻ വീട്ടിക്കൊണ്ടുപോയി ആ സമയത്ത് കാണുക എന്നുള്ളത് അത് ഇല്ലീഗലുമാണ് അൺ അത് 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 പിന്നെ കൂടുതൽ കൂടുതൽ അന്വേഷി അന്വേഷിക്കുകയും ശിക്ഷിക്കപ്പെടുകയും ചെയ്യേണ്ട ഒരു കാര്യമാണ് മുൻ ജസ്റ്റിസ് കെമാൽ പാഷ ഒക്കെ വന്ന് ഇന്ന് സംസാരിച്ചതിൻ്റെ അത്രയെങ്കിലും ആർജവം പൊതുജനം അവരൊക്കെ എന്ന് പറഞ്ഞാൽ കോടതിയുടെ അകത്തുള്ള ആൾക്കാരാണ് ഇതുപോലെ ഒരുപാട് കേസ് കണ്ടിട്ടുള്ള ആൾക്കാരാണ് അവർക്ക് പോലും കേട്ടുകേൾവിയില്ലാത്ത ഇത്തരം കാര്യങ്ങൾ തീക്കട്ടയിൽ ഉറുമ്പരിക്കുക വേലി തന്നെ വിളവു തിന്നുക എന്നൊക്കെ പറയുന്ന കുറുന്തോട്ടിക്ക് വാദം വരിക എന്നൊക്കെ പറയുന്ന തരത്തിലുള്ളൊരു സംഭവമാണ് അവർക്ക് തന്നെ ഇത് ദഹിക്കാൻ പറ്റുന്നില്ല പക്ഷെ നേരെ സംസാരിക്കുമ്പം രാഹുലിനെ പോലുള്ള ആൾക്കാരൊക്കെ പ്രത്യേകിച്ച് രാഹുൽ നേരത്തെ വളരെ ഇമ്പോർട്ട് പിന്നെ കാര്യമായിട്ട് പറഞ്ഞിരുന്നു ഇത് വളരെ ഗ്രേവ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് ഇത് ആരാണ് ചെയ്തതെന്ന് കണ്ടുപിടിക്കണം പോലീസിന് ഈ ഫോൺ ആരുടെയാണെന്ന് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ് എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ പോലും ഇതിനെ ഗ്ലോസ് ഓവർ ചെയ്യുകയാണ് കാരണം ഇത് ഇതൊക്കെ കാണുമ്പം താത്രി കുട്ടിയുടെ വിചാരം എന്ന് പറഞ്ഞിട്ട് കേരളത്തിന് ഇതിന് ഒരു വലിയ പാഠം നേരത്തെ ഉണ്ടായിരുന്നു അതുപോലെയുള്ള ഒരു ഫീലാണ് ഇവിടെ കിട്ടുന്നത് അല്ലെങ്കിൽ തന്നെ സ്ത്രീകളെ അത് സാധനം എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്കൊരു മനുഷ്യന്റെ വില ഈക്വൽ ആയിട്ട് കാണുന്ന ഒരു മനുഷ്യൻ എന്നുള്ള വില പോലും കൽപ്പിക്കാത്ത ഒരു സമൂഹമായിട്ട് നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ് ശരി കൂടി താങ്കളിലേക്ക് ഇതൊക്കെ ദയവായി എല്ലാവരും ചെറിയ വാർത്തകൾ രാഹുൽ ഈശ്വർ നോക്കൂ ഇത് അങ്കമാലി ജെ എം എഫ് സിയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോവുക അല്ലെങ്കിൽ രാത്രി കാണുക ഇല്ലീഗൽ ആക്സസ് ചെയ്യുക ഇതിനപ്പുറത്തേക്ക് ഇത് എന്തിനാണ് സംഭവിച്ചിരിക്കുന്നത് വെറുമൊരു ഞരമ്പ് രോഗം ആണെന്നാണോ വിശ്വസിക്കേണ്ടത് അത് അതിനപ്പുറത്തേക്ക് പ്രതിയെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ജുഡീഷ്യൽ ഉദ്യോഗസ്ഥരുടെ സഹായത്തോടു കൂടിയുള്ള നീക്കമാണ് എന്ന് പറഞ്ഞാൽ രണ്ടും പറയാൻ കഴിയില്ല രണ്ടും പറയാൻ സാധിക്കില്ല കാര്യം ഒന്ന് ഇത് പ്രതിക്ക് ഇതുപോലെ ഒരു കാരണവശാലും സഹായമോ സഹായമോ ഇല്ലോ ഇല്ല ആരെങ്കിലും ഇത് കണ്ടാലും ഒന്നുമില്ല കണ്ടില്ലെങ്കിലും ഒന്നും ഇല്ല അതുകൊണ്ട് ദിലീപ് മാത്രമാണല്ലോ ഇതിന്റെ പശ്ചാത്തലത്തിൽ വരുന്നത് കാര്യം പിടിക്കേണ്ട ഞാന് ഞാൻ ഈ കേസിലെ മുഴുവൻ പ്രതികളെയാണ് കാണുന്നത് രാഹുൽ ഈശ്വർ ദിലീപില് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് പ്രശ്നം നോക്കൂ ഇത് പ്രതിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ് ഈ ദൃശ്യങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് രാഹുൽ ഈശ്വർ ഒറ്റ കാര്യം ഇതുകൂടി ഒന്ന് കേട്ടിട്ട് രാഹുൽ ഈശ്വര മറുപടി പറഞ്ഞു പറഞ്ഞോളൂ അതായത് ആദ്യം തന്നെ ഈ ഫോൺ കളഞ്ഞു പോയതായി പറയുന്നു ഈ ഫോൺ ആണല്ലോ ഈ ക്രൂരകൃത്യം ചെയ്യുന്നത് ദൃശ്യവൽക്കരിച്ചിട്ടുള്ള ഉപകരണം എന്ന് പറയുന്നത് ഈ ഫോൺ കളഞ്ഞുപോയി എന്ന് പറയുന്നു ഈ ഫോൺ കളഞ്ഞു പോയതാണോ അല്ലയോ എന്നത് സംബന്ധിച്ച ഒരു സംശയം വരാൻ കാരണം രാഹുൽ മനസ്സിലാക്കണം ഈ നേരത്തെ സായ്ശങ്കറിൻ്റെ ഒരു മൊഴിയുണ്ട് സായശങ്കരനോട് ചോദിക്കുന്നു ടി എസ് പി റിപ്പോർട്ടിനെക്കുറിച്ച് അതായത് മൊഴി പഠിപ്പിക്കുന്ന ഘട്ടത്തിൽ ടി എസ് പി റിപ്പോർട്ടിങ്ങിനെക്കുറിച്ച് ചോദിച്ചാൽ അങ്ങനെ ഒന്നില്ല എന്ന് പറയണമെന്നുള്ളത് ഈ ടവർ സ്റ്റാറ്റിക് പ്രോട്ടോക്കോൾ അനുസരിച്ച് ഒന്നുകിൽ ഈ പറയുന്ന ഇയാളുടെ ഫോൺ വേണം ആരുടെ പൾസസുനിയുടെ ഫോൺ വേണം അല്ലെങ്കിൽ വണ്ടി ഓടിച്ചിരുന്ന മാർട്ടിൻ്റെ ഫോൺ വേണം ഈ രണ്ട് ഫോണുകളിൽ ഏതെങ്കിലും ഒന്ന് കയ്യിലുണ്ടെങ്കിൽ മാത്രമേ ടി എസ് പി നോക്കാൻ കഴിയുള്ളൂ ഇവിടെ മാർട്ടിൻ്റെ ഫോണ് പോലീസിൻ്റെ കസ്റ്റഡിയിലാണ് ഉള്ളത് അപ്പോൾ പിന്നെ പൾസ സുനിയുടെ ഫോൺ വേണ്ടേ ഞാൻ ചോദിക്കുന്നതെന്ന് വെച്ചാൽ ഫോണ് കയ്യിലുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഫോണിലുള്ള കാര്യം തന്നെയാണോ മെമ്മറി കാർഡിൽ ഉള്ളത് എന്ന് ഒരു ഒത്തുനോക്കണ്ടേ ഒരു ഡിഫൻസിനെ സംബന്ധിച്ചിടത്തോളം ഒത്തുനോക്കണ്ടേ എന്തിനാണ് സാർ അല്ല ഒന്ന് ആലോചിച്ച് നോക്കൂ അതിന്റെ ഉണ്ടോ കാര്യം ഇതിന്റെ യഥാർത്ഥത്തിൽ എന്താണ് ശ്രീ ദിലീപ് വൺ ട്വന്റി ബിയുടെ ഭാഗമായി എട്ടാം പ്രതിയായി കോൺസ്പെറസിൽ വരുന്നതാണ് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഫില്ലിന്റെ ബ്ലാക്സ് ചെയ്യാം പക്ഷെ അതോടൊപ്പം ഒരു വരി കൂടി പറയാം നേരത്തെ ഒരു പശ്ചാത്തലത്തിൽ പറയാൻ അനുവദിക്കണം ഒരു നാല് മാസം പ്രായമുള്ള ഒരു അഡ്വക്കേറ്റ് എന്ന രീതിയിൽ തമ്പി സാറിനോട് ഒരു സ്നേഹവും ആദരം അർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് അതായത് നികേഷ് സാറിനെ പോലൊരു ഐക്കോണിക് സീനിയർ ജേർണലിസ്റ്റ് വളരെ ലോഡഡ് ആയി ലീഡിംഗ് ആയി ക്വസ്റ്റ്യൻസ് വിഷ്വൽസ് പുറത്തു പോയി എന്നൊക്കെ പറഞ്ഞു ചോദിച്ചിട്ടും അതിൽ തെന്നി വീഴാതെ ആക്സസ് ചെയ്ത കാര്യം അന്വേഷിക്കണം എന്ന് പറഞ്ഞാൽ തമ്പി സാറിനോട് ഒരു സ്നേഹാദരം വെക്കുക കാര്യം ഈ വിഷ്വൽസ് വിഷു പോയി പുറത്തു പോയി ലീക്കായോ റെക്കോർഡ് ചെയ്തോ ഇങ്ങനെ യാതൊരു പോയി എന്ന് പറഞ്ഞാൽ കോപ്പി ചെയ്തോന്ന് റിപ്പോർട്ടിലുണ്ടോ അവരുടെ ിൽ വെച്ചാണ് ജെ എഫ് എം സിയിൽ നിന്ന് എറണാകുളം ജില്ലാ കോടതിയിൽ നിന്ന് പിന്നീട് വിചാരണ കോടതിയിൽ നിന്ന് മൂന്നിടങ്ങളിൽ നിന്നാണ് ഇത് അൺഓഥറൈസ്ഡ് ആയിട്ടും ആയിട്ടും ആക്സസ് ചെയ്യപ്പെട്ടിരിക്കുന്നത് രണ്ടാമത്തെ കോടതിയിൽ നിന്ന് പോയത് പോയ ആ ഫോൺ നശിപ്പിച്ചു കളഞ്ഞു എന്നാണ് പറയുന്നത് മൈക്രോമാക്സ് ഫോൺ നശിപ്പിച്ചു കളഞ്ഞു എന്നാണ് പറയുന്നത് രണ്ടാമത്തെ കോടതി മൂന്നാമത്തെ കോടതിയിൽ നിന്നുള്ള ഫോൺ കളഞ്ഞുപോയി എന്ന് പറയുന്നു കേൾക്കണം പൂർണ്ണമായിട്ടും ആദ്യത്തെ കോടതി ജെ എഫ് എം സി അങ്കമാലിയിൽ നിന്ന് ഈ പറയുന്ന മെമ്മറി കാർഡ് ആക്സസ് ചെയ്ത ഡിവൈസ് എന്തെങ്കിലും പറ്റിയതായി ജെ എഫ് എം സി മജിസ്ട്രേറ്റ് പറയുന്നില്ല ആ എന്തുകൊണ്ട് ആ പറയുന്ന ഡിവൈസ് വാങ്ങിക്കൂടാ അത് പരിശോധിച്ചു കൂടാമായിരുന്നു അവിടെയാണ് രണ്ട് കാര്യങ്ങൾ ഈ മെമ്മറി കാർഡിൽ നിന്ന് ഇപ്പോ സംഗമേശ്വർ സാറിനെ പോലെ ലോകം നേരിട്ട് ചോദിച്ചാൽ കോപ്പി എടുത്താൽ അറിയാൻ പറ്റില്ലേ ഒന്ന് രണ്ട് ഇതിൽ നിന്ന് കോപ്പി എടുക്കുകയാണെങ്കിൽ അറിയാൻ പറ്റും രണ്ട് കോപ്പി എടുത്തത് അറിയോ നമ്മുടെ മുമ്പിൽ രേഖകളില്ലല്ലോ ഇല്ലാത്ത കാര്യം രാഹുൽ എന്താ പറയുന്നത് രാഹുൽ എന്താ പറയുന്നത് രാഹുൽ മെമ്മറി കാർഡ് പരിശോധിച്ചിട്ട് ഇതിൽ നിന്ന് കോപ്പി എടുത്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കണം എന്നാണോ ായിട്ടുണ്ടോയല്ലോ അപ്പൊ ഇല്ലീഗലായി ആക്സസ് ചെയ്തിരിക്കുന്നത് ഇല്ലീഗലായി ആക്സസ് ചെയ്തിരിക്കുന്നത് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിട്ടാണോ കോപ്പി എടുക്കാൻ വേണ്ടിട്ടാണോ എന്ന് എങ്ങനെയാണ് പരിശോധിച്ച് കണ്ടെത്താനാവുക രാഹുൽ

അല്ലെങ്കിൽ കോപ്പി ചെയ്യാനാണെങ്കിൽ അത് കണ്ടുപിടിക്കേണ്ടത് എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത് ആ ഡിവൈസ് കണ്ടെത്തി ആ ഡിവൈസിലൂടെയാണല്ലോ കണ്ടുപിടിക്കേണ്ടത് നിങ്ങളുടെ കയ്യിൽ ഒരു എൻക്വയറി നടത്തുന്ന അതോറിറ്റി ആണ് ആ എൻക്വയറി നടത്തുന്ന അതോറിറ്റി മൊഴിയെടുത്തിരിക്കുകയാണ് ആ മൊഴിയിൽ പറഞ്ഞിരിക്കുകയാണ് ആ ഞങ്ങൾ ഇങ്ങനെ ചെയ്തിരിക്കുന്നു എന്ന് എന്നാൽ പിന്നെ ആ ഡിവൈസ് തരാൻ എന്തുകൊണ്ട് ഈ പറയുന്ന എൻക്വയറി അതോറിറ്റി പറയുന്നില്ല ആ ആ അടക്കം അറിയാൻ കഴിയില്ലേ ഒരു സാധനം ഇതിനേക്കാൾ പല ആത്മഹത്യ ഇതിനേക്കാളും നമ്മുടെ മുന്നില് എൻക്വയറി അതോറിറ്റി ഉണ്ട് ആ എൻക്വയറി അതോറിറ്റി ഇതാ ഇവിടെ ആയിട്ടുള്ള ഇല്ലീഗലായിട്ടുള്ള ആയിട്ടുള്ള ആക്സസ് നടന്നു എന്ന് കണ്ടെത്തുന്നു ആ ആയിട്ടുള്ള ആക്സസ് ചെയ്ത ഡിവൈസ് എവിടെ എന്ന് പറയുന്നതിന് പകരം ഈ മെമ്മറി കാർഡ് എടുത്തു കൊണ്ടുപോയിട്ട് പരിശോധിക്കണം അതല്ലാതെ ഈ നിയമവിരുദ്ധമായി ഈ പറയുന്ന ആക്സസ് ചെയ്ത ഡിവൈസ് കണ്ടുപിടിക്കേണ്ടതില്ല എന്ന് പറയാതൊക്കെ പറഞ്ഞോ അതിനോ ആനത്തൊലി വേണം ആനത്തൊലി അന്വേഷിക്കാൻ പറ്റുമോ ഒരു വരി പറഞ്ഞ് അവസാനിപ്പിക്കാം കയ്യിൽ നമ്മുടെ മെമ്മറി കാർഡ് ഇപ്പോൾ ആർക്കും തർക്കമില്ലല്ലോ ആ മെമ്മറി കാർഡിൽ എങ്ങനെയാണ് കോപ്പി ചെയ്തോ ബാക്കി കാര്യങ്ങളുണ്ടോ നോക്കാം സർ ഇതിൽ ഞാൻ ക്ലാരിറ്റി വരുത്താൻ വേണ്ടി പറയുകയാണ് മെമ്മറി കാർഡ് ജസ്റ്റ് സുഷ മെമ്മറി കാർഡ് ഇത് പല പല ഫോണിലോ കമ്പ്യൂട്ടറിലോ ലാപ്ടോപ്പിലോ എവിടെ വേണമെങ്കിലും ഇട്ടിട്ട് ആക്സസ് ചെയ്യുന്നു ഈ ആക്സസ് നിയമപരമായി മാത്രമേ ആക്സസ് ചെയ്യാൻ പാടുള്ളൂ അതിന് പ്രോട്ടോക്കോളുണ്ട് അത് പാലിക്കാതെ ആക്സസ് ചെയ്തു എന്നതാണ് ഇപ്പോഴത്തെ ക്രൈം അതൊരു സർ അത് അന്നോതറൈസ്ഡ് ആക്റ്റോ ഇല്ലീഗൽ ആക്റ്റോ അതൊരു ക്രൈമാണ് ഓക്കെ ഇത് ചെയ്യുമ്പോൾ അത് ഒരു ഫോണിലിട്ടു അല്ലെങ്കിൽ ഒരു ലാപ്ടോപ്പിലിട്ടു ഉടനെ തന്നെ എന്താണ് സാർ വരുന്നത് ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും കോപ്പി ചെയ്യാതെ അതായത് അതിൽ നിന്ന് കോപ്പി ചെയ്ത് വേറൊരു ഡിവൈസ് ഉപയോഗിച്ച് ഇത് വേണമെങ്കിൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ടോ മറ്റെന്തെങ്കിലും ഡിവൈസ് ഉപയോഗിച്ചുകൊണ്ടോ ക്യാമറ ഉപയോഗിച്ചുകൊണ്ടോ അങ്ങനെ തന്നെ പകർത്താം അതായത് വേറെ വിഷ്വലായിട്ട് എടുക്കാം അതല്ലെങ്കിൽ സർ ഈ ഫയൽ അങ്ങനെ തന്നെ ട്രാൻസ്ഫർ ചെയ്യാം ഫയൽ തുറക്കാതെയും ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും മാറ്റവും വരാൻ പോകുന്നില്ല യെസ് പറ്റും പറ്റും സാർ അതായത് ഇൻഡിവിജ്വൽ ഹാഷ് വാല്യൂ ഉണ്ട് ഫയലിനൊരു ഹാഷ് വാല്യൂ ഉണ്ട് പിന്നെ ഈ ഫോൺ ഈ മെമ്മറി കാർഡ് എവിടെയൊക്കെ പോകുന്നു ഏതൊക്കെ ഫോണിൽ ഇട്ടു എന്നൊക്കെ നോക്കാനും പറ്റും അപ്പം പല രീതിയിൽ അതായത് വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ക്രൈമുകൾ അല്ലെങ്കിൽ ആക്സസ്സുകൾ അല്ലെങ്കിൽ ടെക്നോളജികൾ ഈ ടെക്നോളജി പറ്റിക്കുന്ന ടെക്നോളജികൾ ഇപ്പുറത്തുണ്ട് അതായത് നമ്മൾ പറയുന്നു ഒരു ഫോണിലിട്ടാൽ മറ്റൊരു ഫോണിലിട്ടാൽ മെമ്മറി കാർഡ് ഇതെല്ലാം ഇങ്ങനെ അതിൻ്റെ ഉള്ളിലേക്ക് ഇത് മുഴുവൻ വരുന്നു പക്ഷെ ഒരു ഫോണിലിട്ട് തുറന്നിട്ട് ഇവിടെ വെച്ചിട്ട് വേറൊരു ഫോണുകൊണ്ട് പകർത്തിയാൽ എങ്ങനെയാണ് സാർ അറിയാൻ പറ്റുക അപ്പോൾ ഇതൊന്നും അറിയാനുമില്ല അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് അതിജീവിത പറയുന്നത് ഞാൻ സേഫ് കസ്റ്റഡിയിൽ തന്ന സംഗതി അല്ലെങ്കിൽ എൻ്റെ എൻ്റെ ലൈഫിനെ ബാധിക്കുന്ന സംഗതി അത് സേഫ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നു അത് ചെസ്റ്റിലിരിക്കുന്നു ഇതിൽ നിന്നും എടുക്കുന്ന നിമിഷം തൊട്ട് ഇല്ലീഗലല്ല കക്കാൻ കയറിയ പോലെ കളവ് പോലെ കുത്തി കൊല്ലാൻ കയറിയ പോലെ ഒരു ക്രൈം കമ്മിറ്റ് ചെയ്തു അവിടെ ഒരു മനുഷ്യൻ്റെ പ്രൈവസി ഒരു സ്ത്രീയുടെ പ്രൈവസി അതിലേക്ക് എൻട്രി ചെയ്യുന്ന ആ നിമിഷം ആ ഇൻറ്റൻഷനോടുകൂടി അതിർത്ത് വീട്ടിലേക്ക് പോകാൻ വേണ്ടി അവിടെ എത്തിയപ്പോൾ തൊട്ട് എ ക്രൈം ഹാസ് ബീൻ എ ഹാപ്പൻഡ് അവിടെയാണ് എഫ് ഐ ആർ ഇട്ട് രജിസ്റ്റർ ചെയ്തെന്ന് എത്തി സാറ് പറഞ്ഞത് അതാണ് ക്രൈം നടന്നു കഴിഞ്ഞു ഇത് എനിക്ക് നിങ്ങൾ പറയുന്ന ഇല്ലീഗൽ ആക്സസും അല്ലെങ്കിൽ അന്നോറയസ് ആക്സസ് എന്നല്ല ഇവിടെ ഒരാൾ കക്കാൻ ചെന്നു കട്ടു എന്ന് പറയുന്ന പോലെ ഒരാൾ അവിടെ ചെന്ന് കോഗനൈസബിൾ ഒഫൻസ് ചെയ്തു കഴിഞ്ഞു ക്രൈം ഹാപ്പൻഡ് അത് അടുത്തടുത്ത സ്റ്റെപ്പ് വരുമ്പോൾ അത് വളരെ കൃത്യമായി ഇൻവെസ്റ്റിഗേഷൻ നടത്തേണ്ടതാണ് അവിടെ സാർ നേരത്തെ സൂചിപ്പിച്ചു അതിജീവിതയുടെ എന്താ പറയുക ഹർജി പ്രകാരമാണ് ഇതൊക്കെ ഓർഡർ വന്നത് സാറിൻ്റെ ബാബു സാറിൻ്റെ ഓർഡർ ജസ്റ്റിസിൻ്റെ ഓർഡർ വന്നത് അപ്പോൾ ഇത്രയും ഓർഡർ വരുമ്പോൾ അവരുടെയും മൊഴി എടുക്കേണ്ടതുണ്ട് എന്ന് കൃത്യമായി തന്നെയാണ് പറയുന്നത് അപ്പോൾ ഇതൊക്കെ പിന്നെയും നമ്മൾ പറഞ്ഞ് മനുഷ്യരിലേക്ക് വീണ്ടും സംശയം അങ്ങനെ വിതച്ചിട്ടൊരു കാര്യമില്ല ആർക്കും ഇതിൻ്റെ ഗുണം കിട്ടുന്നില്ല പിന്നെ മറ്റൊരു കാര്യം സാർ ഇതും കൂടി ഞാൻ പറഞ്ഞിട്ട് പോവാം അതായത് ദിലീപ് എന്ന പ്രതി എന്തിനാണ് ഗൂഢാലോചനയിൽ എത്തിയത് അദ്ദേഹം എന്തിനാണ് ഇങ്ങനെ ഒരാൾക്ക് പണം കൊടുത്ത് ഇങ്ങനെ ചെയ്യിച്ചു എന്ന് നമുക്കൊരു അലിഗേഷൻ ഉണ്ടല്ലോ അതുകൊണ്ടാണ് എട്ടാം പ്രതിയായത് അത് ഈ സ്ത്രീനെ ഭയപ്പെടുത്താൻ അല്ലെങ്കിൽ ഈ സ്ത്രീനെ ഇത് വെച്ചിട്ട് എന്തെങ്കിലും കാര്യത്തിന് വിലപേശാൻ അല്ലെങ്കിൽ ദിലീപിനെ അടിമപ്പെടാൻ എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടാവില്ല അദ്ദേഹത്തിന് അപ്പോൾ എന്താണ് അദ്ദേഹം ചെയ്യുക ഞാൻ പറഞ്ഞത് നീ അനുസരിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ എനിക്ക് വിധേയപ്പെട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് എനിക്ക് ഇതിനുള്ള വൈരാഗ്യം കാരണം കൊണ്ട് നിന്റെ ആക്ട് നിന്റെ ഈ പ്രൈവസി അല്ലെങ്കിൽ നിന്നോട് ചെയ്ത് ഈ ക്രൈം ക്രൈം ചെയ്യിക്കുകയാണ് ക്രൈം ചെയ്യിച്ച് ആ ക്രൈം വീഡിയോ ചെയ്ത് ഇതിനാൽ ലോകം മുഴുവൻ കാണിക്കുന്നതിലെ പേടി അല്ലാണ്ട് അയാൾക്കത് പുഴുങ്ങി തിന്നാനല്ലല്ലോ അതാണിപ്പോൾ സംഭവിച്ചിരിക്കുന്നത് അയാൾ എന്ത് ക്രൈം ചെയ്യാൻ ആഗ്രഹിച്ചോ ആ ക്രൈമിന്റെ മുഴുവൻ പൂർത്തീകരണം സാക്ഷാത്കാരണം അവിടെ നടന്നു കഴിഞ്ഞു അതിനയാളെ സഹായിച്ചത് ജസ്റ്റിസ് ആണോ ജഡ്ജാണോ ആണോ ക്ലർക്കുമാരാണോ മറ്റാൾക്കാരാണോ എന്നൊക്കെ മാത്രം അന്വേഷിച്ചാൽ മതി ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ അതുകൊണ്ട് തന്നെ ദിലീപിന്റെ റോളുണ്ട് ഏറ്റവും കൃത്യമായി തന്നെ എന്ത് ക്രൈം ചെയ്യാൻ അതായത് നേരത്തെ തുടരന്വേഷണ സമയത്ത് അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ വധിക്കാൻ ശ്രമിച്ചു എന്നുള്ള ഒരു എഫ് ഐ ആർ വളരെ വേഗത്തിൽ പോയി പക്ഷെ ഇവിടെ അത് സംഭവിക്കുന്നില്ല അതെന്തുകൊണ്ടാണ് നോക്കൂ ഈ രാജ്യത്ത് തന്നെ ഇതാദ്യമായിട്ടായിരിക്കും ജുഡീഷ്യൽ ഓഫീസർമാരെ ഒത്താശ ചെയ്ത് ജുഡീഷ്യൽ ഉദ്യോഗസ്ഥന്മാരെ ഒത്താശ ചെയ്ത് പ്രതിഭാഗത്തിന് വേണ്ടി കേസ് വഴിതിരിച്ചുവിടാൻ ശ്രമിച്ചു എന്നുള്ള കേസ്

ഒരു ബോധം വെച്ചിട്ട് ഈ നിയമം നമ്മൾ വ്യാഖ്യാനിക്കേണ്ടത് സംസാരിക്കേണ്ടത് പറയേണ്ടതും ലേം ആൻഡ് പോയിൻറ്റ് ഓഫ് വ്യൂലാണ് സാധാരണക്കാരെ മനുഷ്യർക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് അങ്ങനെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഇതിൽ കൃത്യമായി മനസ്സിലാവുന്ന സംഗതി എന്തായാലും ഈ കോർട്ട് ഏത് ചെസ്റ്റിലാണോ സൂക്ഷിക്കണത് ആ കോടതിക്കാണ് ഇതിൻ്റെ മുകളിലുള്ള മുഴുവൻ ഉത്തരവാദിത്വവും അതുകൊണ്ടുതന്നെ ഇവിടുന്ന് എന്ത് തന്നെ സംഭവിച്ചാലും അതിൻ്റെ മുഴുവൻ വൈകേരിയസ് ലൈബ്രി ടീം എല്ലാ ലൈബ്രി ടീം കൃത്യമായി തന്നെ ആ കോടതിക്കുണ്ട് അപ്പോൾ അന്വേഷണം നടത്തുന്ന സമയത്ത് നമുക്കറിയാലോ ഒരു ആൾ കൈക്കൂലി വാങ്ങുന്ന സമയത്തോ അല്ലെങ്കിൽ മറ്റ് സംഗതികൾ വില്ലേജ് ഓഫീസിലുണ്ടാവുന്ന സമയത്തൊക്കെ ഒട്ടനെ നമ്മൾ ഹയർ അതോറിറ്റി അടക്കം അവിടെ ഇരിക്കുന്ന ആൾ ആരോ ആ ഫയൽ അവിടെ നിന്ന് കട്ടുകൊണ്ട് പോയി എന്ന് പറയുന്ന സംഘമായിട്ടിരിക്കില്ലല്ലോ ഒട്ടനെ സസ്പെൻഷൻ കിട്ടും എൻക്വയറി വരും അന്വേഷണം വരും കാര്യങ്ങൾ വരില്ലേ ഇത് ഒരു കാര്യം സംഭവിക്കുന്നില്ല ഹൈക്കോടതി ഭാഗത്തുനിന്ന് വിജിലൻസ് അന്വേഷണം വരുന്നില്ല മറ്റു പ്രശ്നങ്ങളൊന്നും സംഭവിക്കുന്നില്ല അതായത് പുഴുക്കുത്തുകൾ സംഭവിച്ചു കഴിഞ്ഞാൽ അത് എടുത്തു മാറ്റി സംശുദ്ധമായിട്ട് ജുഡീഷ്യൽ മുന്നോട്ട് പോകേണ്ടത് നമ്മളെ പോലെയുള്ള മനുഷ്യർക്ക് വളരെ ആവശ്യമാണ് കോടതിയുടെ അദ്ദേഹവും പറയണതും അതിജീവിതയും പറയുന്നത് ഇനിയും എനിക്ക് ജഡ്ജസിന് വിശ്വാസമുണ്ട് ഏതെങ്കിലും ജഡ്ജസ് ഒക്കെ നല്ല മനുഷ്യരുണ്ടാവും അതുകൊണ്ട് തന്നെ ഈ ജുഡീഷ്യറി നന്നായി തന്നെ നിലനിൽക്കും അതുകൊണ്ടെങ്കിലും ഇവിടെ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ട് നടക്കണം ഇവിടെ എൻക്വയറി റിപ്പോർട്ട് വന്നു ഇനി ആക്ഷൻ എന്താ നടക്കാത്തത് ആ ജഡ്ജോ ചെയ്തില്ല ഇത് എൻക്വയറി ഓഫീസറോ യാതൊന്നും ചെയ്തിട്ടില്ല ഇനിയുള്ള ഇറ്റ് വിൽ ഓൺലി ആളുകൾ ക്ലൗഡ് and the the purity of the legal system. അതാണ് നമ്മൾ അങ്ങനെയല്ലേ വിചാരിക്കുക ഇപ്പോൾ നമ്മളുടെ നമ്മൾ പണിയെടുക്കുന്ന മേഖലയിൽ ഒരാൾ ക്രൈം ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ മൊത്തം ക്രൈം ചെയ്തല്ലോ ആ ആളെ ക്രൈം ചെയ്ത ആളെ കണ്ടെത്തുകയും അതിന് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ആരൊക്കെയാണോ അവരെയൊക്കെ മാറ്റി നിർത്തി അന്വേഷണം നടത്തുകയും എഫ്ഐആർ ഇടുകയും കാര്യങ്ങൾ മുന്നോട്ട് പോലെ വേണ്ടത് അല്ലാതെ ഏ ഇങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ട് കാര്യമുണ്ടോ കണ്ണടച്ചാൽ ഇരിട്ടാവില്ല എന്ന് കേട്ടിട്ടില്ലേ

അഡ്വക്കറ്റ് ആശാ ഉണ്ണിത്താൻ ചൂണ്ടിക്കാണിച്ചതുപോലെ ഇത് ഏതായാലും ഇല്ലീഗലായി ആക്സസ് ചെയ്തു എന്നുള്ള കാര്യം വ്യക്തമായി കഴിഞ്ഞല്ലോ ആ ഇല്ലീഗലായി ആക്സസ് ചെയ്ത ഈ ഈ ഡിവൈസിലൂടെ ഞാൻ ഇല്ലീഗലായിട്ട് ഇത് ആക്സസ് ചെയ്യുന്നു വേറൊരു ഫോർ കെ ക്യാമറ വെച്ചിട്ട് ഈ പറയുന്ന മോണിറ്ററിൽ വരുന്ന ദൃശ്യങ്ങൾ ഞാൻ പകർത്തുന്നു എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് നിങ്ങൾക്ക് മെമ്മറി കാർഡിലെ പരിശോധനയിൽ അത് വ്യക്താവുക രാഹുൽ അല്ല അതൊരു ഹൈപ്പോത്തെറ്റിക്കൽ മാത്രം അവിടെയാണ് അതിന്റെ പ്രശ്നം ഒരു ഹൈപ്പോത്തെറ്റിക്കൽ പോസിബിലിറ്റി ആണ് ആണെന്നോ അല്ലെന്നോ പറയാൻ കഴിയില്ല പിന്നെ ഒരു കാര്യം ഇൻവെസ്റ്റിഗേറ്റിംഗ് നമുക്ക് എവിഡൻസ് വെച്ചല്ലേ പറയാൻ പറ്റൂ ഒന്ന് രണ്ട് എനിക്ക് നികേഷ് സാർ ഒരു കാര്യം സന്തോഷമുണ്ട് നികേ സാർ അല്ലാതെ കേരള പോലീസിന് പോലും ആ നാല് പോലീസുകാരെ കൊന്ന കേസിലൊരു താല്പര്യമില്ല അത് എന്താ ഒരു കാമോ ആയിട്ട് വന്ന് നടന്ന പോലീസുകാർക്കും അറിയാം ആരും അക്കാര്യത്തിൽ കൃത്യമായ തെളിവുണ്ട് അക്കാര്യത്തിൽ അന്വേഷണം നടക്കുന്നുണ്ട് എല്ലാ കേസുകളും ഒരേ വേഗത്തിൽ ചിലപ്പോൾ പോകില്ലായിരിക്കും തെളിവുകളൊക്കെ കിട്ടാൻ വേണ്ടി അതൊന്നുമല്ല അങ്ങനെ രക്ഷപ്പെടാൻ നോക്കണ്ട അതിലൊക്കെ കൃത്യമായിട്ട് നടപടികളുണ്ടാവും അവസാനിപ്പിക്കാം ഈ കേസും പോലീസിലേക്ക് എത്തിച്ച് കുറെ ജുഡീഷ്യൽ ഓഫീസർമാരുടെ ഫോൺ എങ്ങനെ അവരുടെ കയ്യിലാക്കി പോലീസിനെ കൊണ്ട് വീണ്ടും ഇടപെടിക്കാനാണോ എന്ന് ആരെങ്കിലും സംശയിച്ചാൽ അവരെ കുറ്റം പറയാൻ കഴിയില്ല അതുകൊണ്ട് സാധാരണ ജനങ്ങൾ അങ്ങനെ കരുതിയാല്ലോ അതായത് വീണ്ടും ഓഫീസേഴ്സിന്റെ ഫോൺ വരുന്നു അതിനാണെങ്കിലും കേരള ഹൈക്കോടതി വിധി നടപ്പിലാക്കാൻ നമുക്ക് കഴിയില്ല ഈ പറയുന്ന ജുഡീഷ്യൽ ഉദ്യോഗസ്ഥന്മാരുടെ ഒക്കെ ഫോണ് കൈക്കലാക്കാൻ പോലീസ് ശ്രമിക്കുന്നില്ലെങ്കിൽ നേരത്തെ പറഞ്ഞിട്ടുള്ള ഈ ജസ്റ്റിസ് കെ ബാബുവിൻ്റെ ജഡ്ജ്മെന്റ് ഉണ്ടല്ലോ അത് പൂർത്തിയാക്കാൻ കഴിയില്ല അതായത് ജുഡീഷ്യൽ സിസ്റ്റത്തിന് മേലുള്ള ക്ലൗഡ് ഇറ്റ് വിൽ ഓൺലി മെയിൻറ്റെയിൻ ദ മെജസ്റ്റി ഓഫ് ദ ജുഡീഷ്യൽ പ്രോസസ്സ് ആൻഡ് ദ പ്യൂരിറ്റി ഓഫ് ദ ലീഗൽ സിസ്റ്റം അത് നമുക്ക് മെയിൻറ്റൈൻ ചെയ്യാൻ പറ്റില്ല അത്രേ ഉള്ളൂ വേറെ പ്രശ്നമൊന്നുമില്ല കേരള ഹൈക്കോടതിയുടെ വിധിയാണ് അത് നടപ്പാക്കണോ വേണ്ടിയെന്നുള്ളത് കേരള ഹൈക്കോടതിയാണ് തീരുമാനിക്കേണ്ടത് അതേ ബെഞ്ചിലാണ് വന്നിരിക്കുന്നത് ശരി സ്മിയർ ആകാൻ അതാരാണ് നടത്തുന്നത് ഇത്തരത്തിലുള്ള ക്യാമ്പയിൻ ഇത്തരത്തിലുള്ള അട്ടിമറികൾ നടത്തി ആരാണ് ജുഡീഷ്യൽ സിസ്റ്റത്തെ ഇല്ലാതാക്കുന്നത് ഞാൻ അതാ ചോദിക്കുന്നത് രാഹുൽ ദ ഇതിനകത്ത് ഒരു ജെ എഫ് എം സി കോടതിയിൽ നിന്ന് ഇത് പുറത്തേക്ക് കൊണ്ടുപോയി എന്ന് ഇൻക്വയറി റിപ്പോർട്ട് പറയുകയാണ് രണ്ട് ഇത് വീട്ടിൽ കൊണ്ടുപോയി പത്തേ അൻപതിന് കണ്ടു എന്ന് പറയുന്നു മൂന്ന് ഇത് ഇല്ലീഗലായി ആക്സസ് ചെയ്തു എന്റെ സ്വന്തം കോടതിയിൽ ഇൻക്വയറി ഓഫീസർ എഴുതി വെക്കുകയാണ് ചെയ്യുന്നത് ഈ പറയുന്ന കാര്യങ്ങള് ഇതല്ലേ ജുഡീഷ്യൽ സിസ്റ്റത്തിന് കളങ്കമാകുന്നത് കറ തട്ടിയിരിക്കുന്നു ജുഡീഷ്യൽ സിസ്റ്റത്തിന് കണ്ടില്ല എന്ന് പറഞ്ഞോ രാഹുലിനോട് ആരെങ്കിലും രാഹുലിനോട് പറഞ്ഞോ ആരെങ്കിലും കണ്ടില്ല കണ്ടില്ലാന്ന് പറയാൻ പറ്റൂ ബാക്കി ഫയലുകൾ ഈ എട്ട് തന്നെ കാണണമെന്നുണ്ടോ വെറുതെ രാഹുൽ രാഹുൽ ആർ ഇട്ട് കൃത്യമായി വായിക്കൂ ആദ്യം ഈ പറയുന്ന പ്രിൻസിപ്പൽ ജഡ്ജ് പറയുന്നു ഞാൻ ഒരു മെമ്മറി കാർഡ് നോക്കിയപ്പോൾ അതിനകത്ത് ഒന്നും ഉണ്ടായിരുന്നില്ല എന്ന് അപ്പോൾ ഈ പറയുന്ന ബെഞ്ച് ക്ലർക്ക് പറയുന്നു മഹേഷ് മോഹൻ എന്ന് പറയുന്ന ബെഞ്ച് ക്ലർക്ക് പറയുന്നു ഞാൻ നോക്കാമെന്ന് പറയുന്നു അദ്ദേഹത്തിന് കൊടുക്കുന്നു അദ്ദേഹം പറയുന്നു എനിക്ക് ഇവിടെ വെച്ച് അത് പരിശോധിക്കാൻ കഴിയില്ല എന്ന് പറയുന്നു അദ്ദേഹം വീട്ടിൽ കൊണ്ടുപോകുന്നു വീട്ടിൽ കൊണ്ടുപോയി ഇത് അൺഓഥറൈസ്ഡ് ആയിട്ടുള്ള ആക്സസ് ചെയ്യുന്നു അത് കഴിഞ്ഞതിന് ശേഷം പറയുന്നു ഇതിനകത്ത് ദൃശ്യങ്ങളുണ്ട് എന്ന് പറയുകയാണ് രാഹുലെ ാണ് രാഹുൽ പറഞ്ഞോളൂ പറഞ്ഞോളൂ ശ്രീ മാധ്യമങ്ങൾ മാധ്യമങ്ങളല്ലത് ആ റിപ്പോർട്ട് ഉദ്ധരിക്കുന്ന കാര്യങ്ങളാണ് റിപ്പോർട്ട് കണ്ടെത്തിയിട്ടുള്ള കാര്യങ്ങളാണ് ഇത് വായിച്ചു നോക്കണം രാഹുൽ വായിക്കാതെ ചർച്ചയ്ക്ക് വരികൾ അവർ കണ്ടു എട്ട് ഫയലുകളല്ല അവിടെ വീട്ടിൽ കൊണ്ടുപോയി നോക്കാം എനിക്ക് ആഫീസിലിരുന്ന് നോക്കാൻ കഴിയില്ല എന്ന് പറയുകയും മഹേഷ് മോഹൻ വീട്ടിൽ കൊണ്ടുപോയി നോക്കുകയും ആ ഫയലില് ഈ പറയുന്ന ദൃശ്യങ്ങൾ ഉണ്ട് എന്ന് പിൻ ദിവസം ജഡ്ജിയോട് പറയുകയും ചെയ്യുന്നു നോക്കുക എന്ന് പറയുന്നത് ഇട്ട് പരിശോധിച്ചിട്ടാണ് അത് ഏതാ ഫോണെന്ന് പറഞ്ഞു എങ്ങനെയാ നിങ്ങൾ ഫയൽ ഉണ്ടോ എന്ന് പരിശോധിക്കുക എങ്ങനെയാ നിങ്ങൾ ഒരു ഫോണിലിട്ട് ഒരു ഫയൽ ഉണ്ടെന്ന് എങ്ങനെയാണ് പരിശോധിക്കുക രാഹുലെ വരും നമ്മുടെ അങ്ങനെ ഒരു പ്പോ അതിനകത്ത് ആ നിലയിലുള്ള ഫയൽ ഇല്ല എന്നുള്ളത് കൊണ്ട് അദ്ദേഹം ഇല്ല എന്ന് പറയുകയും പിന്നീട് വേറൊരു പെൻഡ്രൈവ് എത്തിക്കുകയും ചെയ്യുന്നതാണ് അപ്പോൾ അത് ഇട്ട് പരിശോധിച്ചാലേ മനസ്സിലാവുള്ളൂ മനസ്സിലാവും ഇട്ട് പരിശോധിച്ചാൽ പ്ലേ ചെയ്യണമെന്നില്ല വീഡിയോസ് പ്ലേ ചെയ്യണമെന്നില്ല പ്ലേ ചെയ്യാൻ ചെയ്യാതിരിക്കാം പക്ഷേ റിപ്പോർട്ട് പ്രകാരം ആക്സസ് ചെയ്തു അത് ആക്സസ് ചെയ്തു കണ്ടു എന്നല്ല റിപ്പോർട്ടിലുള്ള കാര്യം സൂചിപ്പിച്ചു ആക്സസ് ആണ് സീനല്ല ഇതില് വെറുതെ കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടി നോക്കുകയാണ് കഴിഞ്ഞ രണ്ട് ദിവസ ചർച്ചകളിൽ രണ്ടു ദിവസം മുമ്പ് മുൻ ജസ്റ്റിസ് കെമാൽ പാഷ ഇത് കണ്ടിട്ട് ധാർമ്മിക രോഷത്തോടെ പറഞ്ഞു ഇവനൊക്കെ ഇത് ചെയ്യാനുള്ള ഇവന്റെ ഒക്കെ അഹങ്കാരമാണ് ഇവനൊക്കെ ചെയ്യാനുള്ള അധികാരമോ അവനുള്ള അതിനുള്ള പിന്നെ റൂൾ പ്രകാരം അവൻ ചെയ്യാൻ പാടില്ലാത്തവരാണ് ഇവന്മാരെയൊക്കെ പിടിച്ച് ഇത് ഇത് അവർ മൊഴി കൊടുത്തത് സത്യമാണെങ്കിൽ അവർ മൊഴി ഓൾറെഡി കൊടുത്തു കഴിഞ്ഞു അങ്ങനെയാണെങ്കിൽ അവരെയൊക്കെ നിന്ന് എടുത്ത് മാറ്റണം അവർക്കെതിരെ അന്വേഷണം വേണം അവർ മാതൃകാപരമായി ശിക്ഷിക്കണമെന്ന് വളരെ ശക്തമായിട്ട് ധാർമ്മിക രോഷത്തോടു കൂടെ പറഞ്ഞു ഇന്ന് രാഹുൽ ഈശ്വർ ഇവിടെ വന്നിട്ട് പറയുന്നു അച്ഛൻ പത്തായത്തിലില്ല എന്ന് പറഞ്ഞു എന്ന് എന്നാണ് തുടക്കം തന്നെ ഇതിൻ്റെ ഇതിൽ ദിലീപുമായിട്ട് ഇതിനൊരു ബന്ധമില്ല അപ്പൊ ഇത് ഇത്രയും കാലം പറഞ്ഞത് കോടതിക്കകത്ത് വെച്ച് ഇതിങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കണം എന്നൊക്കെ പറഞ്ഞ രാഹുൽ ഈശോ ആണ് ഇപ്പോഴ് ഈ ഏതാനും മാസങ്ങൾ കഴിഞ്ഞിട്ട് ഈ സത്യാവസ്ഥ മുഴുവൻ പുറത്തു വരുമ്പോൾ അദ്ദേഹത്തിന്റെ സംസാരം ഈ രീതിയിലാണ് പോകുന്നത് ഇത് ഇത് ചെസ്റ്റ് ചെസ്റ്റ് അവിടുന്ന് അത് ലീക്കല്ലേ അവരുടെ ലൊക്കേഷൻ മാറി അവരുടെ വീട്ടിലെത്തി അത് ലീക്കല്ലേ അത് പോകാൻ പാടില്ലാത്ത ഡിവൈസിലേക്ക് പോയി അത് ലീക്കല്ലേ എല്ലാ തരത്തിലും സമയം നോന്ന് സമയം നോക്കു നിങ്ങൾ പ്രവൃത്തി സമയത്തിന് പുറത്ത് ഇത് ആക്സസ് പെടുന്നു അത് ലീക്കല്ലേ ഇതിൻ്റെ അർത്ഥം നേരത്തെ പറഞ്ഞ പോലെ പിന്നെ ഫയല് കോപ്പി ചെയ്യാം അത് വ്യൂ ചെയ്യാം അതിന് വേറൊരു ഡിവൈസിൽ ഇത് കോപ്പി ചെയ്യാം ഇങ്ങനെ പല ഇത് ഓൾറെഡി ലീക്ക് ചെയ്യപ്പെട്ടു എത്ര പേര് പിന്നെ അനോത്തറൈസ്ഡ് ആയിട്ട് കണ്ടു കഴിഞ്ഞാലാണ് ലീക്കായി എന്ന് പറയുക ആയിരം പതിനായിരം ഒരു ലക്ഷം ഇത് ഓൾറെഡി ലീക്ക് ആയി കഴിഞ്ഞു അവർ ആ അവർ കോപ്പി ചെയ്തിട്ടില്ലായ്മ പിന്നെ വൗച്ച് ചെയ്യാൻ വേണ്ടിട്ട് രാഹുലീശ്വരന് പറ്റുവോ എന്തുകൊണ്ട് കെമാൽ പാഷ സാറ് ചിന്തിക്കുന്ന പോലെ ഇയാൾക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല ശരി അടുക്കള പ്രിയദർശൻ തമ്പി ഞാൻ അങ്ങലേക്ക് വരാം പക്ഷേ ഒരു വാചകം വായിക്കാം മുപ്പതാമത്തെ പേജിൽ ഈ ഫയൽ ഒരു അലമാരയിലേക്കാണ് സൂക്ഷിച്ചിട്ടുള്ളത് അതായത് ഈ മെമ്മറി കാർഡ് അടക്കമുള്ളത് ഒരു കോടതിയിലെ അലമാരയിൽ സൂക്ഷിക്കേണ്ടി വരുന്നൊരു അവസ്ഥയുണ്ട് നമുക്ക് ജസ്റ്റിസ് ഖാൻവിൽക്കറിൻ്റെ ഇതേ കേസ് പുരോഗമിക്കുന്നതിനിടയിലാണ് ഗസ്റ്റിസ് ഗാൻവൽക്കറിൻ്റെ മാർഗനിർദ്ദേശങ്ങൾ അടങ്ങിയിട്ടുള്ള ജഡ്ജ്മെൻ്റ് ഉള്ളത് എന്നിട്ടും എങ്ങനെയാണ് ഈ പറയുന്ന മെമ്മറി കാർഡ് ഒരു ജില്ലാ കോടതിയുടെ നിലവാരത്തിലുള്ള കോടതിയിൽ സൂക്ഷിച്ചിരിക്കുന്നത് എന്ന് കാണുമ്പോൾ ഞെട്ടുകയല്ലാതെ വേറെ വഴിയില്ല ഞാൻ അങ്ങയിലേക്ക് വരാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം വരുന്നത് മെമ്മറി കാർഡ് സാധാരണ ഇതിൽ നമ്മൾ ചെസ്റ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ട്രഷറിയിലെ ചെസ്റ്റ് എന്ന് പറയുന്നത് ഒക്കെ നമ്മൾ ഇപ്പോൾ വിചാരണ കോടതിയിൽ കണ്ടിട്ടുള്ള കാര്യമാണ് നേരത്തെയുള്ള ജില്ലാ കോടതിയിൽ അല്ലെങ്കിൽ ർദ്ദേശങ്ങൾ ഇല്ലാത്തതുകൊണ്ടാണോ ഇല്ല സത്യത്തില് ഇപ്പോൾ ഗോൾഡ് പോലെയുള്ള സ്വർണം പോലെയുള്ള മുതലുകൾ ട്രഷറിയിൽ സൂക്ഷിക്കാറുണ്ട് കാരണം ട്രഷറിയിലേക്ക് അത് കൊടുത്തിട്ട് ട്രഷറിയിൽ ഇത് കൊണ്ടുവരാറുണ്ട് അല്ലാത്ത സാധനങ്ങൾ സേഫ് കസ്റ്റഡിയിൽ സൂക്ഷിക്കുന്നു പക്ഷേ അത്തരത്തിലുള്ള മാർഗനിർദ്ദേശങ്ങളൊന്നും ശരിയായ രീതിയിലില്ല ഇല്ല എന്ന് സൂചിപ്പിച്ചതുപോലെ ശരിയാണ് ഇപ്പോൾ എന്നാൽ പോലും ഈ ഡിവൈസ് ഇവിടെ ഈ ആധാരമായി ഈ ഈ ആധാരമായ കേസിൽ തന്നെയാണ് ഇത് സംബന്ധിച്ചുള്ള മാർഗനിർദ്ദേശം കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത് നമുക്കറിയാം ഇതൊരു തൊണ്ടിയാണോ എം ഒ ആണോ അതോ 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 മറ്റെന്തെങ്കിലും ആണോ ഇത് മാർക്ക് ചെയ്ത കോപ്പി കൊടുക്കണോ എന്ന് സംബന്ധിച്ചുള്ള ലാർജർ ക്വസ്റ്റൻ ഓഫ് ലോ സുപ്രീം കോടതി കൺസിഡർ ചെയ്യുകയും അത് സംബന്ധിച്ചുള്ള വിധിന്യായങ്ങൾ ഒക്കെ വരികയും ചെയ്ത ഒരു കേസ് എന്നുള്ള നിലയിൽ കൂടി ഇതിനെ അത്യപൂർവമായി സൂക്ഷിക്കേണ്ടത് തന്നെ ആയിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം അത് മാത്രമല്ല ഇതൊരു വളരെ ഹൈ പ്രൊഫൈൽ ആയിട്ടുള്ള കേരളമാകെ ഉറ്റുനോക്കുന്ന ഒരു കേസ് എന്നുള്ള നിലയിൽ കൂടിയും എല്ലാം തന്നെ ആ ഒരു ഒരു കരുതലോ ആ ഒരു ജാഗ്രതയോ അക്കാര്യത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളത് നമ്മൾ പറയാതെ തന്നെ നമുക്ക് പ്രഥമദൃഷ്ടിയ മനസ്സിലാക്കാൻ സാധിക്കും ഞാൻ ബഹുമാന്യനായ ജസ്റ്റിസ് ബാബു അവറുകളുടെ വിധിന്യായത്തിൽ സൂചിപ്പിച്ചിട്ടുള്ളതുപോലെ നമ്മുടെ ജുഡീഷ്യറിയുടെ മുകളിൽ എന്തെങ്കിലും ും കാർമേഹങ്ങൾ ഉരുണ്ടുകൂടിയിട്ടുണ്ടെങ്കിൽ യാതൊരു സംശയവും വേണ്ട ആ കാർമേഹങ്ങൾ മാറ്റേണ്ടത് ജുഡീഷ്യൽ സംവിധാനത്തിന് തേജസ്സും വജസ്സും നൽകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതൊക്കെ മാറ്റേണ്ടിയിരിക്കുന്നു അത് മാറ്റാൻ 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 നമ്മൾ മാത്രമല്ല ജുഡീഷ്യറിയിൽ ബന്ധപ്പെട്ട് നിൽക്കുന്നവർ മാത്രമല്ല ആ എല്ലാ പൗരന്മാർക്കും ബാധ്യതയുണ്ട് കടമയുണ്ട് കാരണം ജുഡീഷ്യറിക്ക് മേൽ ഉള്ള ഏത് കടന്നാക്രമണത്തെയും നമ്മൾ എല്ലാവരും ചെറുത്തു തോൽപ്പിക്കണം കാരണം നമ്മുടെ റൂൾ ഓഫ് ലോ പ്രിവെയിൽ ചെയ്യണമെങ്കിൽ സ്വതന്ത്രമായ നിഷ്പക്ഷമായ ഒരു ജുഡീഷ്യറി ഉണ്ടായെങ്കിൽ മാത്രമേ റൂൾ ഓഫ് ലോ നിലനിൽക്കുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെയാണ് നമ്മളെല്ലാം ആവശ്യപ്പെടുന്നത് ഞാനിതില് ഒരു കാര്യം അടിവരയിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത് സംബന്ധിച്ച് ഒരു ഒരു ഐ ആം നോട്ട് ഇൻക്ലൈൻ ടു ജംപ് ഇൻ ടു എ കൺക്ലൂഷൻസ് ഒരു 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 എന്താണ് ഇതിന്റെ കൺക്യൂഷൻ എന്നുള്ളതിലേക്കൊന്നും ഒരു നിഗമനത്തിൽ എത്തിച്ചേരാൻ ഞാൻ തയ്യാറല്ല പക്ഷേ ഇത് സംബന്ധിച്ചുള്ള എല്ലാ കാർമേഹങ്ങൾ മാറിക്കൊണ്ട് ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പുറത്തു വരണം എന്നുള്ള ഒരു ആഗ്രഹം മാത്രമാണ് ഈ അവസരത്തിൽ ആദ്യം മുതലേ ഈ ഈ കേസിന്റെ ആദ്യ നാളുകൾ മുതൽ തന്നെ അതിജീവിതയ്ക്ക് നീതി കിട്ടണമെന്ന് വെറുതെ വെറും വാക്കു പറയുകയല്ല മറിച്ച് എല്ലാ അർത്ഥത്തിലും നീതി കിട്ടണം അതുകൊണ്ട് തന്നെ അത് സംബന്ധിച്ച് എന്തെങ്കിലും ഇടപെടലുകൾ ആടെ ഭാഗത്തു നിന്നും അതിനെതിരായിട്ട് ഉണ്ടായെങ്കിൽ അതെല്ലാം പുറത്തു കൊണ്ടു ബാധ്യത നമ്മുടെ പൊതുസമൂഹത്തിലുണ്ട് എന്നുള്ള ഒരു കാര്യം അടിവരയിട്ട് ഒരിക്കൽ കൂടി പറയുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അഡ് ആശ ഉണ്ണിത്താൻ നോക്ക് ഇത് ഇൻ ക്യാമറ പ്രൊസീഡിങ്സിലേക്ക് വിട്ടത് എന്തിനാണ് ഈ കോടതി നടപടികളിലൂടെ അതിജീവിതയ്ക്ക് അല്ലെങ്കിൽ അതിജീവിതമാർക്ക് മാനഹാനി കൂടുതലായി ഉണ്ടാകരുത് വിസ്താരത്തിലോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളെയോ റിപ്പോർട്ട് ചെയ്യുന്നതിലൂടെ അവർക്ക് അത് അവർ അവർ നേരിട്ട സെക്ഷൽ ഒഫൻസ് ഉണ്ടല്ലോ അതിൻ്റെ ദുരന്ത ഫലം ഓരോ ദിവസവും വാർത്തകളിലൂടെ വീണ്ടും അനുഭവിക്കേണ്ടി വരുന്നു എന്നുള്ളത് കൊണ്ടാണ് നമുക്ക് ഇവിടെ അങ്ങനെ ഇൻ ക്യാമറ പ്രൊസീഡിങ്സിന് ഉത്തരവിട്ട കോടതികളിലാണ് ഇതിലെ ഏറ്റവും പരമപ്രധാനമായ ഈ കേസിൻ്റെ വ്യത്യസ്തത എന്താണ് ഒരു സെക്ഷൽ അസോൾട്ട് മാത്രമല്ല ആ സെക്ഷൽ അസോൾട്ട് ക്യാമറയിൽ ചിത്രീകരിച്ച് ആ ചിത്രീകരിച്ച ദൃശ്യങ്ങൾ ജീവിതാവസാനം വരെ അതിജീവിതയായിട്ടുള്ള പെൺകുട്ടിയുടെ ക്യാരക്ടറിനെ ദുഷിപ്പിക്കും എന്ന് ബ്ലാക്ക് മെയിൽ ചെയ്ത് ഭീഷണിപ്പെടുത്തുകൊണ്ടേയിരിക്കുക അങ്ങനെ നേരത്തെ അഡ്വക്കറ്റ് രാശ ഉണ്ണിത്താൽ ചൂണ്ടിക്കാണിച്ചതുപോലെ ഇയാളുടെ അടിമയാക്കി നിർത്തുക എന്നുള്ളതാണല്ലോ നോക്കൂ ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ ഇല്ലീഗലായി ആക്സസ് ചെയ്യപ്പെട്ടിരിക്കുന്നത് മൂന്ന് കോടതിയിൽ എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇൻ ക്യാമറ പ്രൊസീഡിങ്സ് എന്ന് പറയുക എന്നിട്ട് അതിൻ്റെ ദൃശ്യങ്ങൾ സൂക്ഷിക്കുന്നതിലുള്ള നിരുത്തരവാദപരമായ സമീപനം എങ്ങനെയാണ് യോജിച്ചു പോകുന്നത് ഇൻ ക്യാമറയിൽ ഇൻജസ്റ്റിസ് സംഭവിച്ചിരിക്കുന്നു അതാണ് സംഭവം ഇൻ ക്യാമറയിലെ അകത്ത് ഇൻജസ്റ്റിസ് നടക്കുകയാണ് അപ്പം അതിൻ്റെ അകത്ത് പല കാര്യങ്ങളും ഇൻജസ്റ്റിസ് നടന്നതും ജഡ്ജിനെ മാറ്റണം പ്രോസിക്യൂട്ടേഴ്സ് മാറുന്ന ഇതൊക്കെ നമ്മൾ കണ്ടു ഇനി എല്ലാം കഴിഞ്ഞ് എത്രയും അധികം സൂക്ഷിക്കണം എന്ന് പറഞ്ഞ സംഗതി നേരത്തെ സാറ് സൂചിപ്പിച്ചു പ്രദർശന സാറ് സൂചിപ്പിച്ചു പല കാര്യങ്ങൾ ഉണ്ട് അത് അത്രയും കരുതലോടെ സൂക്ഷിക്കേണ്ട ഈ സംഗതി എൻ്റെ ഫോണിൽ വർക്ക് ചെയ്യുന്നില്ല എൻ്റെ ലാപ്ടോപ്പിൽ വർക്ക് ചെയ്യുന്നില്ല എനിക്കിത് കാണാൻ പറ്റുന്നില്ല നീ നോക്ക് എന്ന് പറഞ്ഞാൽ ക്ലർക്കിനെ ഏൽപ്പിയ ക്ലർക്ക് ഞാൻ വീട്ടിൽ കൊണ്ടുപോയി നോക്കാമെന്ന് പറയും അത് ആലോചിച്ച് നോക്കുന്നതിൻ്റെ ഒരവസ്ഥ അതിൻ്റെ ഒരു ഭീകരാവസ്ഥ ആലോചിക്കട്ടോ അദ്ദേഹം കാണു രാത്രി പത്തരയ്ക്ക് കാണുമ്പോൾ ഈ നാട്ടുകാരിയും വീട്ടുകാരിയും കൂട്ടുകാരിയും എത്ര പേരെ വിളിച്ച് കണ്ടോ എത്ര പേര് പകർത്തിയോ നമുക്കിതൊക്കെ ഒന്നും പറയാൻ പോലും പറ്റില്ല ഇതൊക്കെ എൻ്റെ വൈൽഡ് ഹിപ്പോ ഹൈ എന്താ പറയുക ഇതാണ് സ്പെക്കുലേഷൻസ് ആണെന്ന് പറയാം ആയിക്കോട്ടെ ഇങ്ങനെയൊക്കെ തന്നെയല്ലേ എല്ലാ ക്രൈം കാണുന്നത് നമ്മൾ എല്ലാ ഒരു എപ്പോൾ എന്ത് കാണുമ്പോളിക്കുമ്പോൾ ആളൊരു മൊബൈലിലെടുത്ത് പകർത്തുന്ന ഒരു കാലത്ത് ഇത് ചെയ്തിട്ടില്ലേ നമുക്ക് പറയാൻ പറ്റുമോ അപ്പോൾ ഇതൊക്കെ അതിനെ പറഞ്ഞാൽ ഇവരുടെ ജീവിതം അത്രമേൽ ഇനി ഇവരെ എന്താ പറയുക ഏത് അവസ്ഥ വരെ ഇവർ സഹിച്ചുകൊണ്ടിരിക്കണം എത്ര പേരെ കയ്യിലുണ്ട് ഇവർ ഭയപ്പെട്ടുകൊണ്ടിരിക്കണം എന്നുള്ള അവസ്ഥയിലൊക്കെ സോ ദ ക്രൈം ഈസ് ഹാപ്പണിങ് എവ്രി ഡേ എന്ന് പറയാം കാരണം ഇത് എത്ര പേര് കണ്ടോ എത്ര പേര് ഫോണിൽ വന്നോ എന്ന് ഇത് മാറി മാറിക്കൊണ്ടിരിക്കുന്നുണ്ടാവോ ഈ ക്രൈം ഇങ്ങനെ ഹാപ്പൺ ചെയ്യേണ്ടതെന്ന് തന്നെയാണ് ഇവര് ഭയപ്പെടുന്നത് അതിജീവിതം ഞാൻ ഭയപ്പെടുന്നത് പൊതുസമൂഹം ഭയപ്പെടുന്നത് അത് മനസ്സിലാവുന്നില്ല ആക്സസ് മാത്രമേ ഉള്ളൂ കണ്ടില്ല സീൻ എഴുതിയില്ല സി ഇല്ല ഇങ്ങനെ ഇല്ല വായലിട്ടു അത് തിന്നോ എന്ന് അറിയില്ല വായലല്ലേ കടന്നുള്ളൂ എന്നൊക്കെ പറയണ പോലെ ആണ് ഇതിൻ്റെ അവസ്ഥ ഇത് ഭയങ്കര മോശമായിട്ടാണ് ഇതിനെക്കുറിച്ച് പറയുന്നത് അത്രയും നിരുത്തരപരമായിട്ടാണ് സംസാരിക്കുന്നത് ഒരു നാല് മാസമായിട്ടുള്ള ലീഗൽ പ്രൊഫഷനിലേക്ക് വന്നു എന്ന് പറയുന്ന ലാഹുൽ ഒരു അഭ്യർത്ഥനയാണ് ഇങ്ങനെയൊന്നും മനുഷ്യൻ്റെ ഒരു സ്ത്രീയുടെ ജീവിതത്തിൻ്റെ ക്രൂരമായ കൃത്യം അത് വീഡിയോഗ്രാഫ് ചെയ്തിട്ടുള്ള സംഗതി അതിൻ്റെ മുകളിലുള്ള ആ ഒരു ഗ്രാവിറ്റി അവരെ ലൈഫ് മുഴുവൻ അത് പകർന്നിട്ടുണ്ടെങ്കിൽ പകർന്നു എന്ന് അവർ പേടിക്കുന്നു പകർന്നു എന്ന് മനസ്സിലാക്കുന്നു ആ പലരും കണ്ടു എന്ന് വിചാരിക്കുന്നു ആൾക്കാർ പലതും ചെയ്ത് കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അത് അവനവന്റെ വീട്ടിൽ ആരെങ്കിലും കൂടി ആണെന്ന് ആലോചിച്ചിട്ട് നിങ്ങൾ ഭയപ്പെട്ട് നോക്കൂ അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഗ്രാവിറ്റി എന്താണ് അതുകൊണ്ട് തന്നെ അവിടെ ഒരു ഒരു നമ്മുടെ മുന്നിലുണ്ട് ബാലചന്ദ്രകുമാർ എ വീട്ടിൽ വെച്ച് ഈ ദൃശ്യങ്ങൾ കാണുമ്പോ എ എട്ട് ബാലചന്ദ്രകുമാറിനോട് കാണണോന്ന് ചോദിക്കുകയാണ് അപ്പോ അത് ഒന്നിലധികം ആളുകളോ ഒന്നിച്ചിരുന്ന് കാണുന്നതില് രസിക്കുക മറ്റുള്ള കാണിക്ക ഇതൊക്കെ തന്നെയാണല്ലോ എട്ടിന്റെ ആവശ്യം നമ്മുടെ ദിലീപിന്റെ ആവശ്യം ആ കാര്യം തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഞാനും കോടതിക്കാരനെ ഇയാൾ തുള്ളിട്ട് എന്താ കാര്യം ആ ഫ്രണ്ട്സിന്റെ ഫ്രണ്ട്സിന്റെ കൂടെ കൂടെ ഇരുന്ന് അറിയാം ഇത്രയും ചാനലിൽ അവർ രാഹുലേസിന്റെ അല്ലെ ദിലീപ് അതെ ഞാൻ പറയാം അല്ല ദിലീപ് ഉണ്ടുണ്ട് ധൈര്യമുണ്ട് കാരണം ദിലീപ് ബാലേന്ദ്രകുമാറിനോട് ചോദിക്കുകയാണ് കാണണോന്ന് അപ്പൊ ഈ മനുഷ്യരൊക്കെ തന്നെയല്ലേ ഇതൊക്കെ നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്ന ആൺ സംഭവം കോട്ടൻ കോട്ടൻകോട്ടിനകത്ത് അമ്മയുടെ എന്തൊക്കെ കള്ളം ബാലേന്ദ്രകുമാർ പറഞ്ഞു

ുമാർ രാഹുല് 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 രാഹുൽ ഉണ്ടല്ലോ രാഹുൽ അനാവശ്യമായി ചില മേഖലകളിൽ കയറി ചെന്ന് പിടിച്ച് ഇതിനകത്ത് എന്തെങ്കിലും ഒരു തുമ്പുണ്ടാക്കാൻ നോക്കുകയാണ് ബാലേന്ദ്രകുമാർ എന്താണോ റിപ്പോർട്ടർ ടി വിയിലൂടെ പറഞ്ഞത് അത് പൂർണ്ണമായും സത്യമാകുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്ന അന്വേഷണ റിപ്പോർട്ട് പോലും ഈ അന്വേഷണ ഈ പറയുന്ന എഫ് എസ് എൽ പരിശോ രാഹുലെ ഒരു മിനിറ്റ് എനിക്ക് അധികം സമയമില്ല ആ എഫ് എസ് എൽ പരിശോധനാ റിപ്പോർട്ട് പുറത്തു വന്നപ്പോ ഇത് അനധികൃതമായി ഈ ആളുകൾ കണ്ടു എന്ന് ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തപ്പോൾ രാഹുൽ എന്താ ഇവിടെ വന്ന് വാദിച്ച് എന്താ അങ്ങനെയാണെങ്കിൽ അവരുടെ സ്വന്തം ആക്സസ് ചെയ്തു എന്ന് താജുദ് അത് ഞാൻ വെറുതെ ഫയൽ ഉണ്ടോ എന്ന് മാത്രമായിരുന്നു നോക്കുക ഫയൽ കേൾക്കൂ പൂർത്തിയാക്കാൻ അനുവദിക്കൂ സ്വന്തം ഈ പറയുന്ന ഈ ഇൻക്വയറി ഓഫീസർ ആയിട്ടുള്ള ജഡ്ജ് പറയുന്നത് എൻ്റെ ശിരസ്താർ താജുദ്ദീൻ അദ്ദേഹത്തിന്റെ വിവോ ഫോണിൽ വെച്ച് ഇല്ലീഗലായി ആക്സസ് ചെയ്തു എന്ന് പറയുമ്പോൾ അയാൾ ഈ ഫയൽ നമ്പർ വൺ ടു ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് എന്ന് മാത്രമേ കണ്ടിട്ടുള്ളൂ ആ ദൃശ്യങ്ങൾ കണ്ടിട്ടില്ല എങ്കിൽ അത് എഴുതി വെക്കാൻ രാഹുൽ ഈശ്വർ ഒന്ന് ഉപദേശിച്ചുകൊടുക്കൂ എങ്ങനെ പറയാൻ കഴിയും ഞാൻ അതാണ് ചോദിക്കുന്നത് അതായത് അത് എന്താ സംഭവിച്ചാൽ നമുക്കറിയില്ല രണ്ട് ഒരു മെമ്മറി കാർഡ് ഈ ഫോണിൽ ഇടുകയാണെങ്കിൽ ഏതെങ്കിലും ഫോണിൽ ഇടുകയാണെങ്കിൽ ഫോണിലോട് ഇന്ററാക്ട് അതിൽ ഒരു ഫയൽ ഉണ്ടാകും ആ ഫയൽ ഉണ്ടായാൽ പോലും മാറും പക്ഷേ ഫയലുകളുടെ അല്ല എന്ത്ഭവിച്ചു അറിയില്ല കൂടുതൽ അന്വേഷണം വരട്ടെ അതിനു മുമ്പ് നമ്മൾ കൂട്ടുകാരെ വിളിച്ചിരുത്തി കണ്ടു അന്വേഷണത്തിന് ഉത്തരവിടുന്നില്ലല്ലോ അതല്ലേ പ്രധാനപ്പെട്ട പ്രശ്നം അവിടെയല്ലേ അതിജീവിതൊക്കെ പരാതി അന്വേഷണത്തിന് ഉത്തരവെടുക്കില്ല ഹൈക്കോടതി പറഞ്ഞു ഹൈക്കോടതിയുടെ ഹൈക്കോടതിയുടെ നിലവിലുള്ള എന്റെ രാഹുലെ രാഹുൽ ഇങ്ങനെ ആടിനെ പട്ടിയാക്കാൻ വേണ്ടി വരല്ലേ നോക്കൂ ഈ ഹൈക്കോടതിയുടെ നിലവിലുള്ള ഉത്തരവ് അനുസരിച്ച് വ്യക്തമായ ഭാഷയിൽ പറയുന്നുണ്ട് സി ആർ പി എസ് ദാ ഇൻ ദ എൻക്വയറി ഇഫ് ദ കമ്മീഷൻ ഓഫ് എനി എനിഓഫൻസ് ഈസ് ഡിസ്ക്ലോസ്ഡ് ദ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് ജഡ്ജ് ഷാൾ പ്രൊസീഡ് അർത്ഥമൊക്കെ നന്നായി ഈ നാല് മാസം പരിചയമുള്ളൊരു അഭിഭാഷകൻ എന്നുള്ള കാര്യം രാഹുൽ അറിയാമല്ലോ ആസ് പ്രൊവൈഡ് ഇൻ കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീജിയർ സെവൻറി ത്രീ സർ എവിടെ ഉൾപ്പെടുത്താൻ ഇൻവെസ്റ്റിഗേറ്റീവ് ഏജൻസീസിന്റെ അത് വേറെ ഇത് വേറെ അത് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറുടെ സഹായം എടുക്കാതെ തന്നെ ഇല്ലീഗലായിട്ടുള്ള ആക്സസ് നടന്നിട്ടുണ്ട് എന്ന് ഇൻക്വയറി ഓഫീസർ എഴുതി വെക്കുകയാണ് എഴുതി വെച്ചിട്ട് എന്തുകൊണ്ട് സി ആർ പി സി പ്രകാരം കേസെടുത്തില്ല ഈ ജഡ്ജ്മെന്റിൽ തന്നെ എന്താണ് ചെയ്യേണ്ടതെന്ന് വ്യക്തതയുണ്ട് ഒരുപാട് താമസം ഒന്നുമില്ല ഉള്ളൂ അങ്ങനെയല്ല ഒരു ദിവസം നോക്കൂ അതാണ് അതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട മൈക്രോമാക്സ് ഫോൺ നശിപ്പിച്ചു വിവോ ഫോൺ നശിപ്പിച്ചു എന്നാൽ ജെ എഫ് എം സി ഉപയോഗിച്ച് ഡിവൈസ് നശിപ്പിച്ചിട്ടില്ല അത് ഡിവൈസ് നശിപ്പിക്കാനുള്ള സമയം കൊടുക്കുകയാണ് കേട്ടോക്കേറ്റ് ആശാ ഉണ്ണിത്താൻ പ്രകാശ് ബാരെ രാഹുൽ ഈശ്വർ തന്നെ പ്രിയദർശൻ with നന്ദി സഹകരിച്ചതിനെ Kumar